let's move on with the mantra of success. Appo vijayathinte aa mantram endha namukku nokkam. Okay. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ഫീൽഡിൽ വന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്? അപ്പോൾ ആ ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം, അതിനെന്തൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു ഭാഗത്തിന്റെ കൂടെ തന്നെ നമ്മൾ എങ്ങനെയാണ് ബിസിനസ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം വിജയത്തിലേക്ക്. റൈറ്റ്? ഓക്കെ. ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ന്യൂ കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വലിയ പാടാണ്. ഓക്കെ. അതുകൊണ്ട് പല ആൾക്കാരും പാതി വഴിയിലൊക്കെ വിട്ടുപോകുന്നു. ഞാൻ പോകുന്ന ആൾക്കാർ ശരിയല്ല സർ, അവര് കേട്ടില്ല, അവർ പറഞ്ഞില്ല, അങ്ങനെ പലതും അതൊക്കെ നിങ്ങൾ പല പ്രോഗ്രാമുകളിലും കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ എന്റെ ഉദ്ദേശം ഇവിടെ വേറെയാണ്. ഓക്കെ. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ലീഡ് കിട്ടിയാൽ ഓക്കെ അത് വളരെ ഈസിയാവും. അതായത് ഈ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ നമ്മളുടെ വഴിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ ടീമിന്റെ ഭാഗമാക്കണമെങ്കിൽ നമുക്കൊരു ലീഡ് കിട്ടണം. ആ ലീഡ് കിട്ടിയാൽ നമുക്ക് എന്തുകൊണ്ടും നമ്മളുടെ പ്രസ്ഥാനത്തിനെ വളർത്തിയെടുക്കാനും നമ്മുടെ ടീമിനെ വളർത്തിയെടുക്കാനും നമ്മുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാനും വളരെ സുഗമമായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ലീഡ് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഇസ് ലീഡ് ആക്ച്വലി? ലീഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിനെ അറിയാം, പക്ഷെ ആ വ്യക്തി ഒരുപക്ഷെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിപ്പിച്ചെടുക്കാൻ പറ്റാത്ത കൊണ്ട് നിങ്ങളുടെ ടീമിലെ ആ മുതിർന്ന ആളോട് വന്നിട്ട് അദ്ദേഹത്തിനെ പറ്റി പറയുന്നു. ദാറ്റ് ഈസ് എ ലീഡ്. ഓക്കെ. അതായത് ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട്, എവിടെയോ ഒരു കസ്റ്റമർ ഉണ്ടാവും ഭാവി കസ്റ്റമറിനെ പറ്റിയിട്ട്, ഇപ്പോഴത്തെ ഒരു കസ്റ്റമർ നിങ്ങളോട് വന്ന് പറയുന്നതാണ് ഞാൻ ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ ലീഡിനെ നമ്മൾ എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. ഈ ലീഡ് പല തരത്തിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മളുടെ ടീമിലുള്ളതോ നമ്മുടെ സുഹൃത്തുക്കളോ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. രണ്ടാമത്തത്, നമുക്ക് പല മീഡിയത്തിൽ കൂടെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. പത്രത്തിൽ കൂടെ ചില ആൾക്കാർ കാണാം, പത്രത്തില് ഒരു ചെറിയ പരസ്യം കൊടുക്കാറുണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് ബൈ സിറ്റിംഗ് അറ്റ് ഹോം പ്ലീസ് കോൾ അറ്റ് ദിസ് നമ്പർ, വെരി ഈസി, നോ ഇൻവെസ്റ്റ്മെന്റ്, മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കുളിപ്പിച്ചിട്ടൊക്കെ ഒരു രണ്ട് മൂന്ന് ലൈനില് അയത്തി വിടും. എന്നിട്ട് അതൊരു ലീഡാണ്, അത് വായിക്കുന്നവര് ആ ഇതെന്താ നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് വിളിക്കും. അതൊന്ന്. പിന്നെ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും വേറെ ജോലിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ പല ആൾക്കാരെയും ഇതൊരു ലീഡാക്കി എടുക്കാം. നമുക്കൊരു വെബ്സൈറ്റിൽ കൂടെ ഇതെടുക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ലീഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ലീഡാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്കായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ പല ആളും കൊടുത്തിട്ടുണ്ട്, ഇതിന് മുമ്പേയും ഇപ്പോഴും കൊടുക്കുന്നുണ്ടാവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് പല രൂപത്തിൽ ഇത് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ നോക്കി, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള യു സെൽ വി സപ്പോർട്ട്. ഓക്കെ. ജോയിൻ ആർ ടീം ആസ് എ ഡയറക്റ്റ് സെല്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമ്മൾ ഇഫ് യു ആർ എ സ്റ്റുഡന്റ്, ഇഫ് യു ആർ എ ഹൗസ് വൈഫ്, വർക്കിംഗ് മോം, വർക്കിംഗ് മാൻ, വർക്കിംഗ് വുമൻ, വർക്കിംഗ് ഫാദർ, വിത്ത് ടൈം സോ സ്പെയർ കം ജോയിൻ അസ്. വളരെ ചുരുക്കിയ ടൈം സ്പെയർ ചെയ്താൽ മതി. നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് അതിന്റെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ 10-15 മിനിറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ബിസിനസ് പടുത്തുയർത്താം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ SMS ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നമ്പറിന് കൊടുക്കുക. റൈറ്റ്? ഒത്തിരി ആൾക്കാർ ഇതുവഴി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പണ്ടൊക്കെ ചെയ്തതാണ്, ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി മറന്നുപോയി കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പണ്ട് ഒന്നും കൂടി അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ ഡയറക്റ്റ് സെല്ലർ ആവാൻ, ഡയറക്റ്റ് സെല്ലർ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഇതിൽ ത്രൂ നമുക്ക് നമ്മളുടെ വഴിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ക്വാളിറ്റി ഓഫ് ലീഡാണ്. ആ കിട്ടുന്ന ലീഡിന്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് എന്നാണ്. റൈറ്റ്? അപ്പോ ആ ക്വാളിറ്റി ലീഡ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? ആ ക്വാളിറ്റി ലീഡ് കണക്കാക്കുന്നത് പ്ലേസ് ഓഫ് ലിവിംഗ്, ആ ലീഡ് ആ വ്യക്തി താമസിക്കുന്ന ആ പരിസരം, ആ ഏരിയ എങ്ങനെയാണ്, ആ കസ്റ്റമറിന്റെ പ്രൊഫൈൽ എന്താണ്, ബേസിക്കലി അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, പിന്നെ സോഷ്യൽ സ്റ്റാൻഡിങ്, സമൂഹത്തിൽ ഏത് തലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്, ഇതൊക്കെയാണ് ഒരു ലീഡിന്റെ ക്വാളിറ്റി നമുക്ക് കാണിച്ചു തരിക. ഓക്കെ. ഓക്കെ. ഫോർ എക്സാമ്പിൾ നോക്കുക, ലീഡ് ഓഫ് എ റൂറൽ പേഴ്സൺ. നമുക്കറിയാം, ഒരു റൂറൽ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ, അവിടത്തൊക്കെ ഓരോരു വ്യക്തിയുടെ താമസം സൗകര്യം, താമസിക്കുന്ന സ്ഥലം, അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട്, ഇതൊക്കെയാണ് ആ ലീഡിന്റെ ക്വാളിറ്റി കൂട്ടുക. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയാൽ, റൂറൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ആ ലീഡ് ഓഫ് എ റൂറൽ പേഴ്സൺ. റൈറ്റ്? അതാണ് ക്വാളിറ്റി. ഒരു ഡിസ്ട്രിക്ട് പേഴ്സൺ, സിറ്റി പേഴ്സൺ. ഓക്കെ. ഓരോ ഘട്ടം വരുന്ന സമയത്തും ഓട്ടോമാറ്റിക് നമുക്ക് തന്നെ കാണാൻ തോന്നും, നമുക്ക് തന്നെ ഈ പിക്ചർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ അവരെ പ്ലേസ് ഓഫ് ലിവിംഗ്, ആ കസ്റ്റമറിന്റെ പ്രൊഫൈൽ, അവരെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിൽ വലിയ വ്യതിയാനം, വലിയ വ്യത്യാസം വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം. റൈറ്റ്? അതുകൊണ്ട് വി മസ്റ്റ് കൺവേർട്ട് എവറി ലീഡ് ഇൻ ടു എ പ്രൊഡക്റ്റ് യൂസർ. അതായത് നമ്മൾ ടീമിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവരെ കൊണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ചിത്രം ഒരു സിമ്പോളിക് ആണെങ്കിലും നമ്മൾ കാണുന്നത് വളരെ അർത്ഥവത്തമായിട്ടുള്ള സംഭവമാണ്. ലീഡുകൾ പലതരത്തിൽ പരന്നു കിടക്കുന്നുണ്ട്.
നമ്മളുടെ ഈ ഭൂമിയിൽ നിറച്ചുകൊണ്ട് വീടുകളുണ്ട്, നമ്മുടെ ജില്ലയിൽ വീടുകളുണ്ട്, നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ വീടുകളുണ്ട്, നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ വീടുകളുണ്ട്, നമ്മളുടെ റിലേറ്റീവ്സിലെ വീടുകളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ തന്നെ ഒരു യൂസർ ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വളർച്ച ഉണ്ടാവൂ. ഓക്കെ, സോ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഓൾ ദ ലീഡ്സ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ആസ് എ പ്രൊഡക്ട് യൂസർ. ഏത് പ്രൊഡക്റ്റും ആവാം കേട്ടോ, എന്തിനു പറയുന്ന ആർ സി എമ്മിലെ ആ ഉപ്പ് മുതൽ ന്യൂട്രി ചാർജിന്റെ ആ ഏറ്റവും പി ജെ എസ് എൻ എഫ് വരെ കഴിപ്പിക്കുന്ന വ്യക്തികളാവാം, പക്ഷെ പ്രൊഡക്റ്റ് യൂസർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഫസ്റ്റ് യൂസ് ദ പ്രൊഡക്റ്റ് ദെൻ യു ഡു ദ ബിസിനസ്, റൈറ്റ്? അപ്പൊ പ്രൊഡക്റ്റ് യൂസർ ഈസ് എ വെരി യൂസിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഓൾ ദ ലീഡ് ഷുഡ് ചേഞ്ച് ഇൻ ടു എ പ്രൊഡക്റ്റ് യൂസർ. അല്ലാതെ നമ്മൾ ലീഡ് ആക്കി കൊണ്ടുപോകുന്നു അവരെ ഇവിടുത്തെ ചേർക്കുകയും ചെയ്ത് അവരെ പ്രൊഡക്റ്റ് യൂസ് എന്നൊക്കെ വേറെ ആണെങ്കിൽ ആ ലീഡിനെ കൊണ്ടൊരു ഗുണമില്ല എന്നുള്ളതാണ്. That is a useless lead for you, right? So you need to know the quality of lead and you need to change that person into a product user. Okay, വേറൊരു കാര്യം എന്താണ്, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ റെഗുലർ യൂസേജ് ആക്കിയിട്ട്, ഓക്കെ, അത് നമുക്ക് വലിയൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പം സാധാരണഗതിയിൽ. ഓക്കെ, നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാല് പുതിയ കസ്റ്റമറിനെ ഹോൾഡ് ചെയ്യും അദ്ദേഹത്തെ റെഗുലർ യൂസർ ആക്കി മാറ്റുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ടീമിൽ തന്നെ പല ആൾക്കാരുണ്ടത്, നമ്മളൊരു പുതിയ ആളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുപ്പിക്കുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും എടുക്കുന്നുണ്ടാവില്ല, അദ്ദേഹം ഉണ്ടോന്ന് തന്നെ നമുക്കറിയുന്നുണ്ടാവില്ല, ബാക്കിന്ന് പിന്നെ നമ്മൾ വേറെ വേറെ ആളെ കൊണ്ടുവന്നിരിക്കും. സോ ഈ അട്രിഷൻ റേറ്റ്സ് എന്ന് പറയും, അതായത് ദ പേഴ്സൺ ജോയിനിങ് ആൻഡ് ലീവിങ് യു ഇഫ് ഇറ്റ് ഇൻക്രീസസ് എന്നാ പിന്നെ നമ്മൾ ബിസിനസ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ അത് വിജയിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്, ആദ്യം കൊണ്ടുവന്ന വ്യക്തിയെ സംരക്ഷിക്കുകയും വേണം, അതുപോലെ തന്നെ പുതിയ വ്യക്തികളെ അതിന്റെ ഭാഗമാക്കിയിരിക്കണം, എന്നിട്ടോ ഈ രണ്ടുപേരെയും റെഗുലർ യൂസർ ഓഫ് ദ ബ്രാൻഡ് ആക്കുകയും വേണം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ കുറച്ചു കാലം സാർ ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു പി വി എം എഫ്, ഇപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പിന്നെ ചിലപ്പോൾ സാർ ഞാനിപ്പോൾ ആറ് മാസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി കുറച്ച് ദിവസം എനിക്ക് റെസ്റ്റ് ചെയ്യാലോ, അങ്ങനെയൊന്നും ഇല്ല ഇതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണ് ലീഡിന്റെ ക്വാളിറ്റിയും നമ്മൾ കസ്റ്റമർ ആക്കി കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ക്വാളിറ്റിയും കൂടുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ഇങ്ങനെ ഒരു ബ്രാൻഡിനെ ബ്രാൻഡ് ഇക്വിറ്റി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ബാക്കി സാധാരണ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി മറിച്ചെടുക്കാം, പക്ഷെ ചില പ്രൊഡക്റ്റുകൾ ഉണ്ട് വിച്ച് നീഡ് ടു ബി കൺസ്യൂംഡ് ഓൺ എ റെഗുലർ ബേസ്, റൈറ്റ്? അതിൽപ്പെട്ടതാണ് ഞങ്ങളുടെ ഒക്കെ വിഭാഗമായിട്ട് ന്യൂട്രി ചാർജ്. അപ്പൊ അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രി ചാർജ് പ്രോഡക്റ്റ് ഈ ബ്രാൻഡിന്റെ ഇക്വിറ്റി കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഇടയ്ക്ക് എന്ന് നമ്മൾ ന്യൂ കസ്റ്റമറിന്റെയും ഓൾഡ് കസ്റ്റമറിനെയും റെഗുലർ യൂസർ ആക്കിയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചോദ്യം. പല ആൾക്കാരും പറയേണ്ടത് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല സാർ, അവർക്ക് മനസ്സിലായില്ല അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് വിജയിക്കാനുള്ള പല വഴികളൊക്കെ ഉണ്ട്, അതിന് ഒത്തിരി ടൂൾസുകൾ നമ്മളെ കമ്പനി തന്നെ ഉണ്ട്. അതിലാണ് ആ ഒരു മാജിക്കൽ കീ ആണ് എല്ലാവിധ ലോക്കിനെയും തുറക്കാനുള്ളത്, ആൻഡ് ദാറ്റ് ഈസ് ബോഡി സ്കാനർ, റൈറ്റ്? അപ്പൊ ഇന്നത്തെ ഒരു പ്രസന്റേഷൻ മൊത്തത്തിൽ ഇങ്ങനെയാക്കി പോകും, കാരണം പല വ്യക്തികളുടെ കയ്യിലും ബോഡി സ്കാനർ ഉണ്ട്, പക്ഷെ എത്ര പേർ അത് ആത്മാർത്ഥതയോടെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ എത്ര പേരുടെ കയ്യിലുണ്ടെന്നുള്ള ശരിയായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത്രയും ആൾക്കാർ അത് കൃത്യതയോടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്ന ബിസിനസ് ആയിരിക്കില്ലായിരുന്നു നമ്മളുടെ ബിസിനസ്. ഓക്കെ, അപ്പൊ ബോഡി സ്കാനർ വളരെ ആത്മാർത്ഥമോടെ യൂസ് ചെയ്യുന്നത് ഒരു 10% ആൾക്കാരെയും, ബാക്കി 90% അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, സോ ബോഡി സ്കാനർ ഈസ് ദാറ്റ് മാജിക്കൽ കീ വിച്ച് വിൽ ഓപ്പൺ എവറി ലോക്ക്. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയെ കാണുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം ശരിയല്ലല്ലോ സാർ, അപ്പൊ അദ്ദേഹം വേണമെങ്കിൽ നമ്മൾ ഒരു പക്ഷെ ചീത്ത വിളിക്കുമായിരിക്കും, നിങ്ങൾ എങ്ങനെ പറയാ ഉടനെ വന്നിട്ട്. അപ്പോ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ മാജിക് ലോക്ക് നമ്മൾ തുറക്കണം. ഓക്കെ, അതിനെന്താ വേണ്ടത്, നമുക്കറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു പടം എടുക്കണമെങ്കിൽ അതിനെ ശരിയായിട്ട് ഫോക്കസ് ചെയ്തെടുത്താൽ മാത്രമേ ആ പടത്തിന്റെ സൗന്ദര്യം ഉണ്ടാവൂ. അല്ലെങ്കിൽ ഫോക്കസ് ഇല്ലാത്തൊരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുന്നത്. സോ എ റൈറ്റ് പിക്ചർ നീഡ്സ് എ റൈറ്റ് ഫോക്കസ്. അതുപോലെ തന്നെ യുവർ കസ്റ്റമർ ഈസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ഹിസ് സെൽഫ്. അതാണ് നമ്മൾ കാണുന്ന പല വ്യക്തികൾക്കും ഇപ്പൊ എന്തിനു പറയാം, നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷവും ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ധാരണ ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസന്റേഷനിലും പറഞ്ഞു, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, നമ്മൾ എല്ലാം പഠിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ കൂടെ വന്നതും നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നതും നമ്മൾ ഇല്ലാതാവുന്നതും നമ്മളുടെ കൂടെ ഇല്ലാതാവുന്നതുമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിനെ പറ്റി മാത്രമാണ് നമ്മൾക്ക് ഒന്നും കാര്യമായിട്ട് അറിയാൻ പാടില്ലാത്തത്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു ദയനീയ അവസ്ഥ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഓരോ കഷ്ടം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, അത് ശരിയാണെന്നെങ്കിലും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ പറ്റിയിട്ട് ധാരണയുണ്ടോ?
അപ്പൊ അദ്ദേഹം നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾ സ്കാനർ അപ്പൊ യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര മസിൽസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് സാർ 6 മാസം മുമ്പെയാണ് നോക്കിയത്, അതുകൊണ്ട് ഇപ്പോഴെത്തിയാണ് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നമ്മളുടെ കയ്യിൽ ഇത് ഉണ്ടായിട്ട് പോലും നമ്മൾ തന്നെ നോക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ മറ്റൊരാളെ നോക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ പറ്റി പോലും ഇപ്പോൾ വളരെ ഫോക്കസ്ഡ് അല്ല. അപ്പോൾ എങ്ങനെയാ ഒരു പുതിയ കസ്റ്റമർ നമ്മൾ അദ്ദേഹത്തിന് ഹെൽത്തിനെ പറ്റി ഫോക്കസ് ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്? കാരണം ബിക്കോസ് ഈ ടോട്ടലി അൺനോൺ, നമുക്ക് നോൺ ആണ്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നമ്മളുടെ കയ്യിൽ സ്കാനർ കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ പോലും അതിന്റെ മുകളിൽ കയറി നോക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ബിൽഡ് യുവർ ഹെൽത്ത്? പിന്നെ വേറൊരു കാര്യം കൂടി, ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം, നമ്മളുടെ ശരീരത്തിനെ പറ്റി നമുക്ക് ഒരു 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 ധാരണയില്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗിയായി മാറും നമ്മൾ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ രോഗം വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഓടിച്ചാടി വേദനിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തെ പറ്റി മനസ്സിലാക്കിയെടുക്കണം. പല പ്രീ ഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി അസുഖങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അതൊക്കെ അല്പം എങ്കിലും മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ കഴിഞ്ഞൊരു ലേറ്റസ്റ്റ് സ്റ്റഡി എന്താ വെച്ചാൽ, ഇപ്പൊ ലിവറിന്റെ സംബന്ധമായിട്ട് ഞാൻ ആ ബയോളജി എടുത്ത സമയത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഈ ഒരു ലിവറിൽ വരുന്ന അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാത്തില്ല. കാരണം ഒരു 75% എങ്കിലും ലിവർ ഡിസ്ഫങ്ഷൻ ആയാൽ മാത്രമേ ചെറുതെങ്കിലും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് മുമ്പേ പല ലക്ഷണങ്ങളും കാണിക്കും, പക്ഷെ നമ്മൾ അതിനൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നുള്ളത്. ഏതൊക്കെ വലിയ കുഴപ്പമില്ല, ഇന്നലെ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല അതുകൊണ്ടുള്ള തകരാറായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല, ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ എന്താ ലിവറിന്റെ അസുഖം അങ്ങനെ 75% കഴിഞ്ഞാൽ മാത്രമേ കാര്യമായിട്ട് മനസ്സിലാകും. അപ്പൊ അങ്ങനത്തെ 75% വരെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ, ലിവറിലുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ശരീരത്തിൽ കൊറോണ വൈറസ് കയറിയാൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാണാം ചെറിയ ചെറിയ പ്രായത്തിലുള്ള പല വ്യക്തികളും തീർന്നു പോയിരിക്കുന്നത്. ഇപ്പൊ കാണാം നിങ്ങൾ 40 വയസ്സ് 45 വയസ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ലക്ഷണമില്ലായിരുന്നു, പെട്ടെന്ന് സാർ വന്നു അങ്ങനെ തന്നെ തീർന്നു. അപ്പൊ ഇതൊക്കെ കാരണം ഇത് തന്നെയാണ്. ഇപ്പൊ നോക്കിയ നമ്മൾ പലവട്ടം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു പരിഹാരം, അല്ലാതെ ബാക്കി ഒന്നുമേ ഇല്ല. കൊറോണ മാറും, കൊറോണ വരും, ഇനി അടുത്ത വേവ് വരും, പിന്നീട് അതിനുശേഷം വേറെ വേവ് വരും, ഇതൊക്കെയാണ്. പക്ഷെ അതിന്റെ കൂടെ വേറെ രോഗങ്ങൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്, റൈറ്റ്? അപ്പൊ ആ രോഗങ്ങളും രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ വേഗം വേഗം വരും, പടരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റ് എനി കോസ്റ്റ് വി നീഡ് ടു ഫോക്കസ് അവർ ഹെൽത്ത് ക്ലിയർ. നമുക്ക് മാത്രമല്ല നമ്മളുടെ കൂടെ ഉള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ടീമിൽ ഇപ്പൊ പുതിയ ആൾക്കാർക്ക് ഒന്നും പക്ഷേ സ്കാനർ കയ്യിൽ ഉണ്ടാവില്ല, അത് അവരൊരിക്കലും സ്കാൻ പോലും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ടീമിലാണ് ഒരു 2 വർഷം മുമ്പേ ജോയിൻ ചെയ്ത ആളുടെ ടീമിൽ അവർ പുതിയ ആൾ വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്കാൻ ഉണ്ടാവും. അദ്ദേഹം തന്നെ ചെയ്യേണ്ടത് ആദ്യം അവരുടെ ടീമിലെ ആൾക്കാരെ മൊത്തം സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ റൈറ്റ് ഫോക്കസ് ഈസ് റിക്വയർഡ്. കാരണം എന്താ, നോ ബഡി ഈസ് യുനോ അവെയർ ഓഫ് ഹിസ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അതാ എവറിവെയർ എവറി വൺ ഈസ് അങ്ങനെ കണ്ണിൽ കൺകെട്ടതുപോലെയാണ് കെട്ടിയിട്ട് അങ്ങനെ വിട്ടിരിക്കുക. പലതരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഡ്രസ്സ്, മനോഹരമായിട്ട് വാഹനം, മനോഹരമായിട്ടുള്ള വീട്ടിലൊക്കെ താമസിക്കുന്നുണ്ടാവായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് പറ്റിയിട്ടുള്ള ശരിയായ അവസ്ഥയെ പറ്റിയിട്ട് യാതൊരു ഗന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരോഗ്യവും അതിന് വേണ്ട പോഷകതത്വം അതിനെപ്പറ്റി തീരെ ഗന്ധം ഉണ്ടാവില്ല. ആരോഗ്യത്തിനെ പറ്റിയില്ല, പോഷകത്വത്തിനെ പറ്റിയിട്ട് തീരെ ഉണ്ടാവുന്ന ചാൻസ് ഇല്ല. അപ്പോ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സീ ദാറ്റ് ദീസ് പീപ്പിൾ ഫോക്കസസ് ഓൺ ദെയർ ഹെൽത്ത്, റൈറ്റ്? അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പുതിയ വ്യക്തിയെ കാണുന്നുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും, ഐ ആം ടോട്ടലി ഹെൽത്തി, എനിക്കൊരു അസുഖമില്ലാന്ന് ആരാ പറഞ്ഞ എനിക്ക് അസുഖം. ഹി ബിലീവ്സ് ദാറ്റ്, റൈറ്റ്? ഹി ബിലീവ്സ് ദാറ്റ് ആൻഡ് ഹി സേസ് ദാറ്റ് ഹി ടേക്സ് എ റിച്ച് ഡയറ്റ്. അതാണ് പറയുന്നത്, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൃത്യതയോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, എനിക്കിപ്പോ ഒരു അസുഖമില്ല, ഐ ആം പെർഫെക്ട്ലി ഫിറ്റ്, അതുകൊണ്ട് ഐ വിൽ നോട്ട് നീഡ് ദീസ് ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഇതൊക്കെ എന്താണ്, ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഇതൊക്കെ അധികം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടി പോകും, കരല് പോകും, മറ്റേതൊക്കെ പോകുന്നു. പക്ഷെ ഓൾറെഡി ഇതൊന്നും കഴിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ കരളും കൂട്ടിണ്ടാവും, കിട്ടി കൂട്ടുണ്ട്, അത് അറിഞ്ഞിട്ടില്ലാന്നുള്ളൂ. സോ നമ്മൾ എങ്ങനെ ചെന്നിട്ട് ഈ സപ്ലിമെന്റ്സിനെ പറഞ്ഞാലും ഹി വിൽ നെഗ്ലെക്ട് ഓൺ, അദ്ദേഹം സ്വീകരിക്കുകയില്ല. കാരണം നമ്മൾ ഒരു പ്രൂഫ് കൊടുത്തിട്ടില്ലല്ലോ അദ്ദേഹത്തിന്, നിങ്ങളുടെ ശരീരത്തിൽ ഇത് കൂടുതലാണ്, അത് കുറവാണ്, അല്ലെങ്കിൽ ഇത് തീരെയില്ല, ഇത് കൂടിയത് കൊണ്ട് ഇതാണ് പ്രത്യാഘാതം, ഇത് കുറഞ്ഞത് കൊണ്ട് ഇതാണ് പ്രശ്നം. അപ്പൊ നമ്മളുടെ ഈ സപ്ലിമെന്റുമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഈ കാണിക്കുന്ന ചിത്രം കാണിക്കുന്നത് അയ്യോ തൽക്കാലത്തേക്ക് വേണ്ട കേട്ടോ, പിന്നെ ഒരുപക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്, ഓ ഈ ശല്യമായല്ലോ, എന്നാ ശരി ഒന്ന് വെച്ച് പോകുന്ന പറയും, അതായിരിക്കും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പർച്ചേസ്. അപ്പൊ നമ്മളുടെ ലീഡിനെ കൊണ്ട് എന്തുകൊണ്ടുണ്ട്, ആബ്സല്യൂട്ട്ലി ഹോപ്പ്ലെസ് ലീഡായി മാറും, ഈസ് നോട്ട് കണ്ടിന്യൂയിങ്, ഇൻഫാക്ട് ആ മേടിച്ചു തന്നെ കഴിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ. സോ യു നീഡ് ടു ചേഞ്ച് ദാറ്റ് സിനാരിയോ ആസ് സൂൺ ആസ് പോസിബിൾ, റൈറ്റ്? സോ ബോഡി സ്കാനറും ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും വിശദമായിട്ട് അദ്ദേഹത്തിന് ദ വാർ ബിറ്റ്വീൻ, യു കൻ സീ ഓവർ ഹിയർ ബ്യൂട്ടിഫുൾ പിക്ചർ, റൈറ്റ്? മനോഹരമായിട്ടുള്ളൊരു പിക്ചർ ആണ് ഇവിടെ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. വാട്ട് യു കൻ സീ ഓവർ ഹിയർ ഈസ് ദ വാർ ബിറ്റ്വീൻ ബോഡി ഫാറ്റ് ആൻഡ് മസിൽസ്. ആ സ്കാനർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും, ഇപ്പൊ നമ്മുടെ ശരീരത്തില് ഒത്തിരി ഫാറ്റ് അടിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്.
അപ്പൊ അവരൊക്കെ വിചാരിക്കുന്ന നല്ല തടിയുണ്ട്, അതുകൊണ്ട് ആരോഗ്യമാണല്ലോ, പിന്നെ എന്തിനാ എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കഴിക്കേണ്ടത്, ഒന്നും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഈ കൂടിയത് കൊഴുപ്പാണ്, ഈ കൊഴുപ്പാണ് പ്രശ്നത്തിന് ആധാരം എന്നത്. മസിൽസ് നിങ്ങൾക്കില്ല, മസിൽസ് ഇല്ലാത്തതാണ് നിങ്ങൾക്ക് പ്രശ്നത്തിന് ആധാരം. അപ്പൊ ഈ ബോഡി സ്കാനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി ഫാറ്റും ബോഡി മസിൽസിന്റെ നടുക്ക് നടക്കുന്ന വടംവലിയെ പറ്റി കൃത്യതയോടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു മഹാവ്യക്തിയാണെങ്കിലും ആ സ്കാനറിന്റെ മുകളിൽ ഇരുന്ന് വൺ സ്കാനിങ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങ് അവതരിപ്പിച്ചു കൊടുത്താൽ എത്ര വിശ്വസിക്കാത്ത വ്യക്തിയും കണ്ണ് തള്ളി കുറച്ച് നേരത്തേക്ക് തുടങ്ങുന്നു. കാരണം നമ്മളിത് കണ്ടതാണ്, നമ്മളത് എക്സ്പീരിയൻസ് ആണ്. കാരണം പല മീറ്റിംഗുകളിലും ഞാൻ വരുന്നിടത്ത് അതിന്റെ മുമ്പേ സ്കാനിങ് ചെയ്ത് വെച്ചിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ വെച്ച പ്രോഡക്റ്റ് ഓൺ ദ സ്പോട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഖാലിയായി പോകാറുണ്ട്. കാരണം പീപ്പിൾ നോ ദ വാല്യൂ അന്നേരം മാത്രം, അല്ലാതെ ചുമ്മാ അത് പറഞ്ഞ് കേൾക്കില്ല. അപ്പൊ ഇത്രയും നല്ലൊരു ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വൈ വി കാൻ്റ് യൂസ് ഇറ്റ്? ദാറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ഓക്കെ, ഇനി അടുത്തിലേക്ക് പോവാം. സോ എസ്റ്റാബ്ലിഷ് ദ നീഡ് ഓഫ് പി ബി എം ഓഫ് സപ്ലിമെന്റ്സ് ഇൻ ബോഡി സ്കാനർ. അപ്പൊ നമ്മൾ പി ബി എം ഓഫ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി വർഷങ്ങളായിട്ട് സംസാരിച്ചു. ഇൻഫാക്ട് നമ്മളിനായിരുന്നു ഇതിന്റെ ഉപജ്ഞാതാവ്, നമ്മളാണ് കണ്ടുപിടിച്ചത്. ബാക്കി ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി അറിഞ്ഞുകൂടായിരുന്നു, പി ബി എം ഓഫ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുത്ത നമ്മളാണ്. അതെന്തായിരുന്നു എന്ന് നമ്മൾ കുറച്ചു കാലം ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ആ പഠിപ്പിച്ച ആൾ പോലും എടുക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. അതൊരു പുതിയ വന്ന ആൾക്കാർക്കൊന്നും നോബഡി നോസ് വാട്ട് ഈസ് പി ബി എം ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്, റൈറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പോഷകതത്വങ്ങളുടെ മിനിമം ലെവൽ, അതാണ് ആർ ഡി എ. അപ്പൊ ആ ആർ ഡി എ പ്രകാരമെങ്കിലും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഏഴ് പോഷകതത്വങ്ങൾ ശരിയ അളവിൽ കിട്ടണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പി ബി എം എഫ്. കാരണം എന്താ, ഇത് എപ്പോഴും ആവശ്യത്തിനേക്കാളും കുറവും ഇതിന്റെ പുറമേ ഉള്ള ബാക്കി രണ്ടെണ്ണം ആവശ്യത്തിനേക്കാളും കൂടുതലുമായിരിക്കും. പിന്നെ വെള്ളത്തിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലരൊക്കെ കൂടുതൽ ഉണ്ടാവും, ചിലരൊക്കെ കുറവുണ്ടാവും, ചിലരൊക്കെ തീരെ ഉണ്ടാവില്ല. അത് ഒരു ദയനീയമായിട്ട് നടുവിൽ ഇങ്ങനെ ഒരു പിഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലൂടെയാണ്. അപ്പോ ബോഡി സ്കാനർ കൊണ്ടുപോയിട്ട് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ആദ്യമായിട്ട് സ്കാനറിന്റെ മുകളിൽ ഇങ്ങനെ വേണം നിർത്താൻ ആളെ. ആ നിങ്ങൾക്ക് കാണാം, ആ ഒരു ഇലക്ട്രോണിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, റൈറ്റ്? ആ പ്ലേറ്റിന്റെ മുകളിൽ, അതെങ്ങനെയാന്ന് നിങ്ങൾക്ക് ആ പിക്ചർ വരുമ്പോൾ കാണാം, താഴത്തെ പിക്ചർ കാണാം, നിങ്ങൾക്ക് നാല് പ്ലേറ്റ്സുകളുണ്ട്. അതില് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണെന്ന് കുഴപ്പമില്ല, പക്ഷെ ബാക്കിൽ ഹീൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഹീലിന്റെ ഭാഗത്ത് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ താഴത്തെ ആ രണ്ടിന്റെ മുകളിൽ നിങ്ങൾ രണ്ട് പാദത്തിന്റെയും ഹീല് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വെക്കണം. പിന്നെ മുൻഭാഗത്തെ വലിയ പ്രശ്നങ്ങൾ വരികയില്ല, കാരണം ചില ആൾക്കാരുടെ കാലിന് നീളം കൂടുതലായിരിക്കും, നീളം കുറവായിരിക്കും. പക്ഷേ ഹീൽ എല്ലപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ആ ഹീലിന്റെ പൊസിഷനിൽ തന്നെ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഹൈറ്റ് ആണ്. കൃത്യതയോടെ ഹൈറ്റ് എടുക്കുക, സെന്റിമീറ്ററിൽ അതിൽ ഫില്ല് ചെയ്യുക, ഇതിൽ അത് ഫീഡ് ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിന്റെ വയസ്സ്, കൃത്യ വയസ്സ് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുക. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ ജെൻഡർ, അത് പുരുഷനാണോ സ്ത്രീയാണോ കൂടി. അങ്ങനെ അതിന് ശേഷം എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 0000 എന്ന് വരും ആ മുന്നിൽ കാണുന്ന വട്ടത്തിലുള്ള ആ സ്ക്രീനിന്റെ മുകളിൽ. ദിസ് ഈസ് ദ സ്ക്രീൻ, ഓക്കെ, ഇലക്ട്രോണിക് സ്ക്രീൻ ആണ് ഇവിടെ വരുന്നത്. അതിൽ 0 വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ അതിന്റെ മുകളിൽ കയറി നിർത്തണം. നിർത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ കാൽപാദം നല്ലോണം തുടച്ചതായിരിക്കണം, മുടിയുണ്ടാവാൻ പാടില്ല, സോക്സ് ധരിക്കാൻ പാടില്ല, ശരീരത്തിൽ ബാറ്ററി സംബന്ധമായിട്ടുള്ള ഒന്നുമേ ഉണ്ടാകാൻ പാടില്ല, മൊബൈൽ ഉണ്ടാകാൻ പാടില്ല, വാച്ച് കെട്ടാൻ പാടില്ല, പിന്നെ പാദസരം, പിന്നെ കാലിന്റെ വിരലുകളിലൊക്കെ മോതിരങ്ങൾ ഇടുന്ന സ്ത്രീകളെങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് വേണം അതിന്റെ മുകളിൽ നിൽക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾ ഒരു വ്യക്തിയെ എപ്പോഴാണോ സ്കാൻ ചെയ്തിരിക്കുന്നത്, അടുത്ത പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹത്തെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു 90% ഓഫ് ദ ടൈം സീ ടു ഇറ്റ് ദാറ്റ് ആദ്യം ചെയ്ത് അതേ സമയത്ത് തന്നെയാണ് ആ വ്യക്തിയെ നിങ്ങൾ സ്കാൻ ചെയ്യുന്നത്. അതായത് 11 മണിക്കാണ് നിങ്ങൾ ഒരാളെ ഒരു മാസത്തിൽ ആദ്യമായിട്ട് സ്കാൻ ചെയ്തതെങ്കിൽ അടുത്ത മാസം പോകുമ്പോഴും നിങ്ങൾ ആ 11 മണി എന്നുള്ളത് ഏറെക്കുറെ ഒന്ന് ഒരു പാലിച്ചു പോയാൽ കുഴപ്പമില്ല. അതേപോലെ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഏകദേശം അതുപോലെ ഞാൻ നല്ലതായിരിക്കും. അല്ലാതെ ആദ്യം പോകുമ്പോൾ ലുങ്കിയും ബനിയനും ആയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ് കോട്ടും സൂട്ടും ആണെങ്കിലും ഒരു പക്ഷേ ചില വ്യതിയാനങ്ങൾ ഇതിൽ വന്നേക്കാം, കാരണം അത്രയും സെൻസിറ്റീവ് ആണ് സാധനം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരാളെ ഈ സ്കാനിങ് മെഷീന്റെ മുകളിൽ കയറി നിർത്തി കഴിഞ്ഞാൽ അതിൽ റീഡിങ് കാണുന്നില്ല, അവിടെ ഫാറ്റിലൊക്കെ വരുന്നതാണ്, അങ്ങനെ റീഡിങ് വരും. ആ റീഡിങ് വരുമ്പോൾ അതിന്റെ കൂടെയുള്ള വെൽനസ് ഷീറ്റിൽ അത് നിങ്ങൾ എഴുതി വെക്കണം. പല ലീഡേഴ്സും അവരുടെ ടീമിൽ മനോഹരമായിട്ടുള്ള വെൽനസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഡയറി തന്നെ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ആരെയാണോ സ്കാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കുക, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പിന്നെ അദ്ദേഹത്തിന്റെ ഏജ്. ഇവിടെ കാണാം, നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്, വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഏജ് ആണ്, അതിനുശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ ഹൈറ്റ് ആണ്, ഇവിടെ അദ്ദേഹത്തിന്റെ ജെൻഡർ ആണ്, പിന്നെ കാണാം ഇവിടെ 12 മാസം. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കാനിങ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ യു നീഡ് ടു ഫോളോ അപ്പ്. അത് വളരെ അത്യാവശ്യമാണ്. ഫോളോ അപ്പ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതെല്ലാം പ്രയാസം പോലെ ആയിരിക്കും, നോ യൂസ് അറ്റ് ഓൾ. പിന്നെ ഏറ്റവും ഇപ്പുറത്തുള്ളത് ഫസ്റ്റ് കോളത്തിലുള്ള പാരാമീറ്റേഴ്സ് ആണ്. ആ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ആദ്യത്തെ മന്ത് ഏതാ ഡേറ്റ് ഇവിടെ എഴുതുക. പിന്നെ 24th May 2021,
അന്ന് നിങ്ങൾ ആ സ്കാൻ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ആ പാരാമീറ്റേഴ്സ് ഇവിടെ എഴുതി വെക്കുക. അപ്പൊ ആദ്യം നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് വരും, പിന്നെ ബി എം ഐ വരും, ദെൻ ബോഡി ഫാറ്റ് വരും, അങ്ങനെ 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 പോയിട്ട് അവസാനം എസ് എം ആർ വരെ പോയി നിൽക്കും, സ്കെലറ്റൽ മസിൽ റേഷ്യോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിങ്ങനെ എഴുതി വെക്കുക, എന്നിട്ട് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക അദ്ദേഹത്തിന്. ആ പ്രൊഡക്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസം ആവുന്നതിന്റെ മുന്നേ, അതായത് 30 ദിവസം കഴിഞ്ഞതിന് മുന്നേ തന്നെ ഒരു 28 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറയാം, സാർ കഴിഞ്ഞ മാസം 24 നമ്മൾ ചെയ്തത്, ഇന്ന് 22, അപ്പൊ മറ്റന്നാൾ ഞാൻ അവിടെ വരും, സാർ റെഡി ആയിരിക്കണം, നമ്മൾ ഏത് സമയമാണ്, നമ്മൾ ആ 11 മണിയാണ്, അപ്പൊ ആ സമയത്ത് ഞാൻ വരാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക. അങ്ങനെ ഓരോ മാസവും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാറ്റിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതും മസിൽസിന്റെ അളവ് കൂടി വരുമ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലാവും ഇതൊരു സംഭവം തന്നെയാണ്, ഞാൻ ഇത് കഴിച്ചപ്പോൾ എന്റെ ശരീരത്തിലെ കൊഴുപ്പ് അവസാനിച്ചു, മസിൽസ് കൂടി. അത് പക്ഷെ ആദ്യം നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം, കൊഴുപ്പ് കൂടിയാൽ എന്താണ് പ്രശ്നം, മസിൽ കുറഞ്ഞാൽ എന്താണ് പ്രശ്നം, ശരീരത്തിൽ കൊഴുപ്പാണ് കൂടുതൽ വേണ്ടത്, മസിലാണ് കൂടുതൽ വേണ്ടത്, എല്ലെത്ര വേണം, എല്ലില്ലെങ്കിൽ എന്താണ് പ്രശ്നം, വെള്ളമില്ലെങ്കിൽ എന്താണ് പ്രശ്നം, എല്ലാം നിങ്ങൾ, വിസറൽ ഫാറ്റിന്റെ ബുദ്ധിമുട്ട് എന്താണ്, എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബി എം ഐനെ പറ്റി പറഞ്ഞു കൊടുക്കണം, അതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം ഇത് 45, ഇവിടെ എക്സാമ്പിൾ കാണിച്ച 45 44 43 കഴിഞ്ഞാൽ ഐ ടെൽ യു വാസ്, നെക്സ്റ്റ് ടൈം നിങ്ങൾ അവിടെ പോകുമ്പോഴേക്കും 2 മാസം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോഴേക്കും അദ്ദേഹം ഒറ്റക്കായിരിക്കില്ല, എന്തായാലും ഒരു 4-5 പേരെയും പിടിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതാണ് നമ്മൾ ഇതിനെ ശരിയായ ജുഡീഷ് യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ ബോഡി സ്കാനർ വിൽ കൺവേർട്ട് ലീഡ് ഇൻ ടു യൂസേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ലീഡിനെ നിങ്ങൾ യൂസർ ആക്കി മാറ്റി അത് ന്യൂട്രിചാർജ് യൂസർ ആയി കഴിഞ്ഞാൽ ഹി വിൽ ബി എ കണ്ടിന്യൂസ് യൂസർ, റൈറ്റ്? അദ്ദേഹത്തിനെ റിട്ടെയിൻ ചെയ്യാനുള്ള കാപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മോർ ദ ബോഡി സ്കാൻ യു ഡു, മോർ യുവർ ബിസിനസ് വിൽ ബി. എത്ര അധികം ആളെ നിങ്ങൾ സ്കാൻ ചെയ്യുന്നുവോ അത്രയും അധികം നിങ്ങൾക്ക് ബിസിനസ് കിട്ടും. നിങ്ങൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും ഫീൽഡിൽ പോകുമ്പോഴും എപ്പോഴും പോകുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ സ്കാനർ തന്നെയാണ്. കാരണം എവിടെ പോയാലും ഏത് സമയത്തും നിങ്ങൾക്ക് ഒരാളെ സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കാതെ തന്നെ എത്രയോ എമൗണ്ടിന്റെ പ്രൊഡക്റ്റാണ് അദ്ദേഹം മേടിക്കുക. കാരണം നിങ്ങൾ ആ സ്കാനിങ് ചെയ്തിട്ട് ആ സംഭവങ്ങൾ എങ്ങനെയാണോ വിലയിരുത്തി കൊടുക്കുന്നത് അതിന്റെ മോഡ് കൂടി ഇരിക്കും. വിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിരിക്കാം. അപ്പോ ഹൗ ടു ഡു സെല്ലിംഗ് വിത്ത് ബോഡി സ്കാനർ, സിമ്പിൾ, യു ഡു ദ ബോഡി സ്കാൻ, പിന്നെ അതിന്റെ പാരാമീറ്റർ വന്നനുസരിച്ചിട്ട് ആ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവണം, അത് നിങ്ങൾക്ക് പറയാൻ ആവണം. അതിനെ പറ്റിയിട്ട് ഞാൻ ഈ പ്രസന്റേഷൻ തീരുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. Okay, so by using body scanner, you can get maximum PV, then you will get maximum earnings. Adan ippozhathe sahajyathil ningalkku ithiri offerukal undu, ithiri targetsukal ningalkku ishtam pole kittanundu, yathra cheyanulla ellam undu. Appo adakke ningal cheyumbol ningal PV kudikonde irikkunnu, ningal oru side oru vyaktikku aarukku nalgi kondirikkunnu, matte selathu ningal sambathu undaki kodukkunnu, right? Adheyathinu oru manasilavum, adheyam naale kore teamukale kondiru, angane leadukal ninnu leadukalilekku, ലീഡുകളിൽ നിന്ന് ലീഡുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തതിന്റെ ക്വാളിറ്റി അനുസരിച്ച് മറ്റേ ക്വാളിറ്റി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു നോളേജ് ആണ് എല്ലാത്തിനും ആധാരം, നിങ്ങൾ ചെയ്യുന്ന സ്കാനിങ് ആണ് എല്ലാത്തിനും ആധാരം. ഓക്കെ, സോ ഈ റെഫറൽ റീഡിംഗ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത്യാവശ്യമായിട്ട് രണ്ട് എന്തായാലും മനസ്സിലാക്കിയിട്ട്, ഒന്ന് ബോഡി ഫാറ്റിന്റെ, സ്ത്രീകളാണെങ്കിൽ അത് എപ്പോഴും 25 അല്ലെങ്കിൽ അതിന്റെ താഴെയായിരിക്കണം, 25% ഓർ ലെസ് ആയിരിക്കണം കൊഴുപ്പിന്റെ അളവ്. പുരുഷനാണെങ്കിൽ 20% അതിന്റെ താഴെയായിരിക്കണം കൊഴുപ്പിന്റെ അളവ്. പക്ഷെ ഗ്യാരണ്ടി ആയിട്ട് പറയാം, സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കിട്ടുന്നത് 100 അല്ലെങ്കിൽ 1000 ബാക്കി എല്ലാം തന്നെ ഒരു 30, 35, 40, 45 ആയിരിക്കും. ആ വ്യക്തി അതുവരെ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ പെർഫെക്റ്റ് ഹെൽത്തി എന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, സാർ മെയിൽസിന് പുരുഷന്മാർക്ക് 20% കൊഴുപ്പോ അല്ലെ അതിന്റെ താഴെയോ ആവാൻ പാടുള്ളൂ, സ്ത്രീകൾക്ക് 25% അതിന്റെ താഴെയാവാൻ പാടുള്ളൂ, പിന്നെ മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിന്റെ ഒക്കെ ഒരു അളവറ്റ് നോക്കിക്കഴിഞ്ഞാൽ 30 രണ്ടുപേർക്ക് 30, അതിന്റെ മുകളിലാണെങ്കിൽ വളരെ വളരെ ഡേഞ്ചർ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പുരുഷനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കുടുംബത്തിന്റെ എല്ലാവരും ചെയ്യാൻ അദ്ദേഹം നിങ്ങൾ വിളിച്ചു പോകും. ഇന്ന് ഏതെങ്കിലും ഒരു സ്ത്രീനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരെയും സ്കാൻ ചെയ്യാൻ നിങ്ങൾ കൂട്ടിക്കുന്നു. അപ്പോൾ ഒരു ലീഡിൽ നിന്ന് നിങ്ങൾക്ക് എത്രയോ ലീഡ് കിട്ടും, അതിന് വേണ്ടത് എന്താ, ചുമ്മാ ചെന്ന് പറയുന്നതിനേക്കാളും സ്കാനിങ് വിഷയം ചെയ്ത് ചെയ്താൽ കിട്ടും, റൈറ്റ്? അടുത്തത് മസിൽസിനെ പറ്റിയാണ്. മസിൽസിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല എന്നുള്ളതാണ്. 45% കൂടുതൽ വേണം പുരുഷന്മാർക്ക്. ഇന്നേ തീയതി വരെ ഞാൻ സ്കാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 5% ആൾക്കാരിൽ മാത്രമേ എനിക്ക് കണ്ടിട്ടുള്ളൂ. അതുപോലെ സ്ത്രീകളിൽ 36% കൂടുതൽ വേണം, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും നമ്മളുടെ നാട്ടിലത്തെ ഓരോ വ്യക്തികളുടെയും ശരീരത്തിന്റെ അവസ്ഥ എന്താണ്. പക്ഷെ നേരത്തെ കാണിച്ചെടുക്കുക, 20, 25 വേണ്ടെടുക്കുക, 45, 36 ഞാൻ കണ്ടിട്ടുണ്ട് ഫാറ്റിന്റെ കാര്യത്തിൽ. ഇൻഫാക്ട് അതിനേക്കാളും കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരുടെ ശരീരത്തിൽ 55% ഫാറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പൊ നോക്കൂ എത്ര മടങ്ങ് കൂടുതലാണ്, എത്ര മാത്രം നമ്മളൊക്കെ ശരിക്കും അവരെ അന്നേരം പ്രാർത്ഥിച്ച് പൂജിച്ചേക്കണം. പറഞ്ഞു സാറേ നിങ്ങൾ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ നിന്നത് നിങ്ങളുടെ മുൻജന്മ പുണ്യം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇത്രയും അധികം ഫാറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ള കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതൊക്കെ സ്കാൻ ചെയ്ത് ശരിയായിട്ട് റിപ്പോർട്ട് പറഞ്ഞു കൊടുത്താൽ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ച്വലി ഈസ്. മസിൽസിന്റെ എത്രയാണോ അത്ര ഫാറ്റും, എത്ര ഫാറ്റാണോ അത്രയും മസിലാണ് ഇപ്പൊ എനിക്കുള്ളത്, നാച്ചുറലി അത് മാറ്റണം. അപ്പൊ 45-46 മസിലായിരിക്കണം, 20-26 നമുക്ക് ഫാറ്റ് ആയിരിക്കണം പറഞ്ഞു കൊടുക്കണം. നോക്കൂ, നോ ടേക്കിംഗ് എ ബോഡി സ്കാൻ വി കെൻ ടെൽ എ പേഴ്സൺ, അത് എങ്ങനത്തെ ഒരു വ്യക്തിനെ സ്കാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു. ഇദ്ദേഹത്തിന് ഇനി നമുക്ക് ശരിക്കും ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് സ്കാനിങ് മെഷീനിന്റെ മുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്കാനിങ് മെഷീനോട് അഭിമാനം തോന്നും കേട്ടോ. കാരണം അത് ഇടിഞ്ഞു പൊടിഞ്ഞു പോയില്ലല്ലോ എന്ന് വിചാരിക്കും, അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് നമുക്ക് അന്നേരം മനസ്സിലാക്കുക. കാരണം നോക്കി എന്താണ് സംഭവം, വിസറൽ ഫാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ എനിക്കൊന്നും 10 കൂടുതൽ, അതങ്ങ് പോയി കിടക്കുക, നോക്കി വയറെവിടെ കിടക്കുന്ന, നോക്കി വേസ്റ്റ് എവിടെയാണ്, ചെസ്റ്റ് എവിടെയാണ് ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ അദ്ദേഹം ഇതുവരെ വിചാരിച്ച എന്താ വെച്ചാൽ ഒരു പെർഫെക്റ്റ് നല്ല ആരോഗ്യം നല്ല തടിയായിരിക്കുള്ളത്. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കും, മാഷേ നിങ്ങൾക്ക് 39 കൂടുതലാണ് കേട്ടോ, 39 ആയിരിക്കില്ല, ഇത് 50-55 കാണും. പിന്നെ ഒരു തമാശയ്ക്ക് ഞാൻ ഒരു 39 ദേശം പിടിച്ചിരുന്ന് എഴുതിയുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഹൈ, വേണ്ടത് 20% താഴെയാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളത്. സോ ദിസ് പേഴ്സൺ ഈസ് നോട്ട് എ ഫാറ്റ് പേഴ്സൺ, ഈസ് എൻ ഒബീസ് പേഴ്സൺ. ഓക്കെ, അങ്ങനെ ഒബീസ് ആയി കഴിഞ്ഞാൽ ആ ഫാറ്റിനെ കൊണ്ടുള്ള പ്രത്യേകത നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് അവിടെ ഇന്ന് ഇരിക്കും, പിന്നെ എണീക്കത്തില്ല കുറച്ചേരത്തേക്ക്. കാരണം യു വിൽ ബി സ്കാർഡ് ഓഫ് ഫാറ്റ്. അന്നേരാണ് അദ്ദേഹം ആദ്യമായിട്ട് മനസ്സിലാക്കിയതാണ് ഈ കൊഴുപ്പ് ഇത്രയും വലിയ കുഴപ്പക്കാരനാണെന്ന്. ഇല്ലെങ്കിൽ ഇതുവരെ വിചാരിച്ചെന്താ ഇതൊക്കെ വളരെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത്. റൈറ്റ്, നോക്കി എന്തൊരു ഐശ്വര്യമാണ് നോക്കി. ആഹാ, ഇങ്ങനെ ഒരു 3 നിന്നാൽ മതി, അപ്പുറത്ത് എന്താ നടക്കുന്നത് ആരും കാണത്തില്ല, ഒരു മതിൽ തന്നെയാണ് ശരിയായ എക്സസീവ് ഫാറ്റ്. നോക്കി ഈ ശരീരം, ഇങ്ങനത്തെ ശരീരം നോക്കി, ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്. കാരണം ഇത് പ്രീ ഡിസ്പോസ്ഡ് ആയിട്ടുള്ള പല അസുഖങ്ങളുടെ പുറമെ അത് ഡയബറ്റീസ് ആവാം, ഹാർട്ട് ഡിസീസ് ആവാം, ജോയിന്റ് പെയിൻ ആവാം, ഇതൊക്കെ അതാണ്. ജോയിന്റ് പെയിൻ ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹം കടയിൽ പോകും, എന്തെങ്കിലും വേദന സമ്മാരി കഴിക്കും, സ്വസ്ഥമായിട്ട് നടക്കും. അപ്പോഴേക്കും പിന്നെ കുറെ കാലം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലത്തെ വിസറൽ ഓർഗൻസും പോയി കിട്ടും, മുട്ടും പോയി കിട്ടും, നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നെ അതുകൂടെ ഡയബറ്റീസ് ആയി, ഹാർട്ട് ഡിസീസ് ആയി, ബ്ലോക്ക് ആയി, കൊളസ്ട്രോൾ ആയി. ജസ്റ്റ് ഇമാജിൻ ദ ബോഡി സ്ട്രക്ചർ ഓഫ് ദീസ് പേഴ്സൺ. കൊഴുപ്പ് കൂടിയിട്ട് ഒരു ഷേലും ഇല്ലാത്ത ശരീരമായി പോയി. നമ്മൾ എന്താ പറഞ്ഞത്, ഒരു വി ഷേപ്ഡ് ബോഡിയാണ് ആരോഗ്യകരമായിട്ടുള്ള ശരീരം എന്നുള്ളത്. അതായത് വേസ്റ്റിന്റെ അളവ് നെഞ്ചിന്റെ അളവിനേക്കാളും പുരുഷന്മാർക്ക് 4 കുറവും സ്ത്രീകൾക്ക് 6 കുറവും വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് നോക്കി, നെഞ്ചിന്റെ അളവിനേക്കാളും എത്ര മടങ്ങ് കൂടുതലാണ് അരക്കറ്റിന്റെ അളവ്. സോ ഹീ ഈസ് ടോട്ടലി അൺഫിറ്റ്. നോക്കി ഇവിടെ നോക്കി അദ്ദേഹത്തിന്റെ, അത് നമ്മള് ആ അരക്കെട്ട് അളക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ടാളെ കൂട്ടി പോകണം. കാരണം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മുമ്പ് നിന്ന് വേറെ ആൾ പിടിക്കേണ്ടി നമുക്ക് എത്താൻ പാടില്ല. അപ്പോൾ ദിസ് ഈസ് എ വെരി ഡേഞ്ചറസ് കാര്യം. ഇത് നമ്മൾ സ്കാനിങ് കൂടി മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ്, ഓക്കെ. ഇനി മസിൽസിനെ പറ്റി നോക്കി, ഇങ്ങനെ എല്ലും തോലും പോയിട്ടുള്ള ആളാണ്. അന്നേരം അദ്ദേഹം എന്താ പറയാ, എനിക്ക് കൊഴുപ്പൊന്നുമില്ല, സമാധാനം. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം, ഈ മസിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇളകാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, ചവയ്ക്കാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. യു കാനോട്ട് ഡു എനിതിങ് മാൻ, ഈഫ് ദ മസിൽ ഗോസ് ഡൗൺ. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മസിൽ സ്റ്റാർട്ട് ഡിപ്ലീറ്റിങ്. അപ്പൊ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ മസിൽസിനെ കൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, a day will come when you will be collapsed. ആ സ്ഥലത്തൊക്കെ ഫാറ്റ് കയറി വരും. റൈറ്റ്, അപ്പോ 45% ഫാറ്റ് ഒരു പുരുഷനും 36% സോറി മസിൽസ് ഒരു പുരുഷനും 36% മസിൽസ് ഒരു സ്ത്രീക്കും വേണ്ടടുത്ത് 25% താഴെയാണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ടോട്ടലി അഗൈൻ അൺഫിറ്റ്. ഫാറ്റ് ഇല്ലാതെ ഉള്ളൂ, പക്ഷെ മസിൽസ് ഈസ് നോട്ട് ദേർ അറ്റ് ഓൾ. റൈറ്റ്, ഓക്കെ. സോ വാട്ട് കുഡ് ബി ദ ഇൻ എഫക്ട് ഓഫ് ദസ് മസിൽസ്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫാറ്റിനെ പറ്റി നേരത്തെ പറഞ്ഞു കൊടുത്തത് പോലെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മസിൽസ് നമ്മുടെ ശരീരത്തിൽ, അതായത് SMR സ്കെലറ്റൽ മസിൽ റേഷ്യോ, ഇഫ് ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ്. കാരണം മസിൽ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലും ഉണ്ടാവില്ല, കാരണം ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് അപ്പോൺ ദ സെയിം തിങ്, പ്രോട്ടീൻ. റൈറ്റ്, അപ്പൊ SMR വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു, ബോഡിയെ അവിടെ ഇവിടെ നെക്കിയ വേദന തുടങ്ങും വിത്തൗട്ട് എനി അപ്പാരന്റ് റീസൺ. ഒരു കാരണം കാണത്തില്ല, പക്ഷെ അതിഭീകരമായിട്ടുള്ള വേദനകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഎബിലിറ്റി ടു വർക്ക്, നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മുടെ ശരീരം അനുവദിക്കത്തില്ല. യു വിൽ ഫീൽ വെരി ടയർഡ്, ടയർഡ്നെസ് ആൻഡ് അബ്സല്യൂട്ട് റെഡ്യൂസ്ഡ് സ്റ്റാമിന. എന്തിനു പറയുന്നത്, ഒരു ചെറിയ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് നടന്നാൽ മതി, അപ്പോഴേക്കും നമുക്ക് ആ ടാർഗറ്റഡ് പ്ലേസിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ 2 നിന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ തന്നെ നമ്മൾ കേൾക്കും, ഗ്യാസിന്റെ കുറ്റി, ആ ഗ്യാസ് കൊണ്ടുവരുന്ന ആള് നമ്മളുടെ ഗേറ്റിൽ കൊണ്ടുവച്ച പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗേറ്റിൽ നിന്ന് നമ്മളെ കിച്ചൻ വരെ എത്തിക്കണമെങ്കിൽ എന്തോരം പ്രയത്നിക്കുന്നുണ്ടാവും നിങ്ങൾ വിചാരിച്ചു. റൈറ്റ്,
അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, എന്റെ മാഷെ ഗേറ്റ് ഒന്നും വേണ്ട, നീ നേരെ കൊണ്ടുപോയിട്ട് കിച്ചൺ ക്യാബിനറ്റിന്റെ അകത്ത് വെച്ചങ്ങ് പോയാൽ മതി. ബിക്കോസ് വി നോ അവർ ഹെൽത്ത്. ആ കാര്യം നമുക്കറിയാം, ഇതെനിക്ക് പൊക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ബാക്കിലെത്ത് പ്രശ്നങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് ശരിക്കും തെളിയും. സീയിങ് ഇസ് ബിലീവിംഗ് റൈറ്റ്. അപ്പൊ കാണുന്നതാണ് എല്ലാം വിശ്വസിക്കുന്നത്. So learn how you can sell every NutriChart product with the help of body scanner. അതുകൊണ്ട് സ്കാനർ, ഈ ബോഡി സ്കാനർ കൊണ്ട് NutriChart product നമുക്ക് എങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് ശരിയായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ടീമിലെ ഓരോ വ്യക്തികളെയും പഠിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ആ ബാഗിൽ എല്ലപ്പോഴും സ്കാനർ ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, യു ഓൾസോ ബിൽഡ് സച്ച് എ ടീം ഇൻ യുവർ ഡൗൺലൈൻ വിച്ച് ഈസ് റെഡി ടു വർക്ക് ഇൻ ദ ഫീൽഡ് വിത്ത് ബോഡി സ്കാനർ. അങ്ങനത്തെ ആളെ നിങ്ങൾ ടീമിൽ കൊണ്ടുവരണം. നിങ്ങളെ ഡൗൺ ലൈനിൽ നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരുന്ന ആള് മനസ്സോടെ സ്കാനറും എടുത്തിട്ട് ഫീൽഡിൽ പോയി സ്കാനർ ഉപയോഗിക്കുമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ആ വ്യക്തിയെ തീർക്കണം. അങ്ങനത്തെ ഒരു ടീമേ നമുക്ക് വേണ്ടൂ, ഇല്ലാതെ നമ്പർ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. റൈറ്റ്, ആകെ നാല് പേരെ ഉള്ളുവെങ്കിലും ആ നാല് പേരും സ്കാനർ ഉപയോഗിച്ചിട്ട് ഓരോ ദിവസവും പോയിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട് ഫീൽഡിലെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ബി എ ഡയമണ്ട് വെരി സൂൺ. അത്രേ പറയാനുള്ളൂ. നൗ അങ്ങനെ നിങ്ങൾ ചെയ്താൽ, അതായത് നിങ്ങളുടെ ഡൗൺ ലൈനുള്ള ഓരോ വ്യക്തികളെയും നിങ്ങൾ സ്കാനർ ഉപയോഗിക്കാനും അതിനെ കൊണ്ട് എങ്ങനെ NutriChart സെയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞു കൊടുത്താൽ വെരി വെരി ഈസിലി യു വിൽ ബിക്കം എ റോയൽറ്റി. നിങ്ങൾ ടീമിലെ പല ആൾക്കാരും റോയൽറ്റിയിലേക്ക് എത്തും. ആൻഡ് ദാറ്റ് ഈസ് എ റോയൽ ലൈഫ്. ഓക്കെ, അത് മാത്രമല്ല, അവിടെ നിൽക്കത്തില്ല, പിന്നെ അത് വീണ്ടും വളർന്ന് യു വിൽ ബിക്കം എ ടെക്നിക്കൽ. അത് വളരെ ഈസി ആയിട്ട് പോകും, വെരി സ്മൂത്ത്ലി. അതായത് ഇറക്കത്തിൽ ഓടുന്ന വണ്ടി പോലെ ആയിരിക്കും, പെട്രോൾ വേണ്ട, ഒന്നും വേണ്ട, വണ്ടി തന്നെ ഓടുന്നുണ്ടാവും. റൈറ്റ്, വെരി ഈസിലി, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, സിംപ്ലി സിറ്റ്. അതുപോലെ തന്നെയാണ് ഇത് വരിക. അപ്പൊ ടെക്നിക്കൽ ലെവലിലേക്ക് എത്തും. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, NutriChart വിൽ മേക്ക് യുവർ വേ ഈസിയർ ടു ബിക്കം ആൻ ആർസിഎം ഡയമണ്ട്. കാരണം അത്രക്ക് ബിവി തരും. അത് മാത്രമല്ല, ഇറ്റ് ഈസ് നീഡഡ് ഫോർ എ വെരി ലോങ് ടൈം. ആരോഗ്യത്തിന് അത്യന്തം ആവശ്യമാണ് ഇത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമേ ഇല്ല. അതുകൊണ്ടാണ് NutriChart പറഞ്ഞിരിക്കുന്നത് സബ്സെ പെഹലെ സേഹത്ത് എന്ന് പറഞ്ഞത്. ഏറ്റവും ആദ്യം ആരോഗ്യമാണ്, എന്നിട്ടേ ഉള്ളൂ ബാക്കിയെന്ന്. അപ്പൊ ആരോഗ്യം തരുന്നു, സമ്പത്തും തരുന്നു. സ്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബി വി ഉണ്ടാക്കുന്നു, ടീമിൽ ഓരോ വ്യക്തികളും വളരുന്നു, നിങ്ങൾ ഉടനെ തന്നെ ആർസിഎമ്മിലെ ഡയമണ്ടിലേക്ക് എത്തും. ഇതിങ്ങനെ ഇരുന്ന് ചിന്തിച്ചാലാവോ, ഒരിക്കലും ആകത്തില്ലെന്ന്. നമ്മളിങ്ങനെ ഓരോ ദിവസം പ്രസന്റേഷൻ കാണും, ആ ഡയമണ്ടിന്റെ ചിത്രം ഇങ്ങനെ കാണും, അതിന്റെ ഫോട്ടോ എടുത്ത് പോകും, നമ്മൾ ഇങ്ങനെ ഇരിക്കും. നോ, ഇറ്റ് വിൽ നോട്ട് ഹെൽപ് യു അറ്റ് ഓൾ അൺലെസ് ആൻഡ് അൺടിൽ യു റിയലി വെഞ്ചർ ഔട്ട് ആൻഡ് ആക്ട്. അപ്പോ ആ സക്സസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന ലീഡിനെ ക്വാളിറ്റി ലീഡാക്കി മാറ്റണം. അത് ആ വ്യക്തിയെ കണ്ടിന്യൂസ് യൂസർ ആക്കി മാറ്റണം. ആൻഡ് അട്രിഷൻ റേറ്റ്സിനെ ബ്ലോക്ക് ചെയ്യണം. അതായത് ഇവിടുന്ന് നിറക്കുമ്പോൾ അവിടുന്ന് ഒളിച്ചു പോകാൻ പാടില്ല, അതിനെയും ബ്ലോക്ക് ചെയ്യണം. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. സോ വെൻ ആർസിഎം ആൻഡ് NutriChart ജോയിന്റ് ഹാൻഡ്സ് ടുഗദർ, ദ ഓൺലി തിങ് വിച്ച് ഹാപ്പൻസ് ഈസ് ഹാപ്പിനെസ്. യു നോ വൈ? ബിക്കോസ് യു വിൽ ഗെറ്റ് വെൽത്ത് ആൻഡ് യു വിൽ ഗെറ്റ് ഹെൽത്ത്. അപ്പോ വെരി സിമ്പിൾ മന്ത്രയാണ് ഇതൊക്കെ. റൈറ്റ്, സോ ആർസിഎം ആൻഡ് NutriChart, NutriChart കൂടെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ you will have a very good happy life, because every person will have health and every person will have wealth. ഇനി നമുക്ക് ആ ഒരു പാരാമീറ്റർ നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൊജക്ട് കൊടുക്കുന്നത്. ഇഫ് യു സ്കാൻ എ വുമൻ, ഒരു ലേഡിനെ നിങ്ങൾ സ്കാൻ ചെയ്തു, സ്കാനിങ് റിപ്പോർട്ടിൽ ആ ലേഡിക്ക് ശരീരത്തിലെ കൊഴുപ്പ് ഫാറ്റ് മോർ ദാൻ 30% ആണ് കാണിക്കുന്നതെങ്കിൽ വിത്തൗട്ട് എനി ഇനിബിഷൻ ഉടനെ ആ ലേഡിക്ക് കൊടുക്കണം NutriChart PBMF plus SNF. ഓക്കെ, ഇനി PBMF എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പുതുതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ വീണ്ടും പല ക്ലാസ്സുകളിലും പ്രൊഡക്റ്റ് ആയി വരുന്ന സമയത്ത് പറയാം. അപ്പൊ പ്രോട്ടീൻ പ്ലസ് NutriChart മെൻ ഓർ വുമൺ ആണ് ഇത്. ഓക്കെ, പ്രോട്ടീൻ ഫൈബർ പ്ലസ് വൈറ്റമിൻ ആൻഡ് മിനറൽ, അത് രാവിലെ കൊടുക്കുക, വൈകിട്ട് ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ പറയാം, എന്നിട്ട് അവിടെ NutriChart SNF കഴിക്കാൻ പറയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സസൈസും ആവശ്യമാണ് കേട്ടോ. 70% ന്യൂട്രീഷൻ ആൻഡ് 30% എക്സസൈസ് ആണ്. അല്ലാതെ വെറുതെ ഇത് മാത്രം കഴിച്ചാൽ ഒന്നും ആവത്തില്ല. യു നീഡ് ടു വാക്ക്, യു നീഡ് ടു ഡു സംതിങ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കൊടുത്താൽ ഇറ്റ് ഈസ് എ ക്ലിനിക്കലി പ്രൂവൻ പ്രോഡക്റ്റ് സെന്റർ. ഈ ബോഡി ഫാറ്റ് തനിയെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞിരിക്കുന്ന പല വ്യക്തികളും നമ്മളുടെ സമൂഹത്തിലുണ്ട്, നമ്മളുടെ കൂട്ടത്തിലുണ്ട്, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോ 30% മുകളിൽ ഒരു ഫാറ്റ് ഒരു സ്ത്രീയിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് കണ്ടാൽ കൊടുക്കേണ്ട പ്രോഡക്റ്റ് PBMF ഇൻ ദ മോർണിംഗ് പ്ലസ് NutriChart SNF. ഓക്കെ, ഇപ്പം PBMF വെജോമേഗയും കൂടി ചേർന്നിട്ടുണ്ട്. സോ യു നീഡ് ടു ആഡ് വെജോമേഗ എലമെന്റ്സ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് SNF എന്തായാലും വേണം ഉച്ചകതും. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് പാക്കേജ് ആണ് ഇന്ത്യയിലേക്ക് വേണ്ടി വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഒരു വ്യക്തിയെ നിങ്ങൾ സ്കാൻ ചെയ്തു, ഒരു പുരുഷനെ സ്കാൻ ചെയ്തപ്പോൾ 45% അല്ലെങ്കിൽ അതിന്റെ മുകളിലോ അദ്ദേഹത്തിന് മസിൽ ഉണ്ട്. വാവ്, ഫാന്റാസ്റ്റിക്, യു ആർ പെർഫെക്റ്റ്ലി ഹെൽത്തി, നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ താഴോട്ട് വരും. സോ ഹീസ് ഫിറ്റ്. ഓക്കെ, നൗ അവർ ഡ്യൂട്ടി ഈസ് ടു
make that person remain fit. We need to give him PVMO. PVMO at any cost should be given to each and everyone. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കൊടുക്കണം, കാരണം രോഗ പ്രതിരോധ ശക്തിയാണ് അത്യാവശ്യം. രോഗ പ്രതിരോധ ശക്തി കിട്ടണമെങ്കിൽ PVMF കൊടുത്തേ മതിയാവുള്ളൂ, റൈറ്റ്? അല്ലാതെ ബാക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം പലതരത്തിലുള്ള മാരക രോഗങ്ങൾ പിടിവാതിലിൽ വന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് അതെന്തായാലും യു നീഡ് ടു ചേഞ്ച് ദാറ്റ്. സോ ഇഫ് എ പേഴ്സൺ ഈസ് പെർഫെക്ട്ലി ഫിറ്റ്, ഹി ഓൾസോ നീഡ്സ് PVMF ടു മേക്ക് ഹിം ഫിറ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം, റൈറ്റ്? അതും ഇനിയിപ്പോ ഒരു പുരുഷനെ നിങ്ങൾ സ്കാൻ ചെയ്തു, അദ്ദേഹത്തിന്റെ മസിൽ ലെവൽ 45 താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ PVMF കൂടെ ഗെയിനറും കൂടി കൊടുക്കണം. ഓക്കെ, യു നീഡ് ടു ആഡ് ഗെയിനർ, ബിക്കോസ് ഗെയിനർ വിൽ ഗെയിൻ ദ മസിൽ, അതിനെ ആ ശരീരത്തിന്റെ പുഷ്ടി ലഭിക്കാൻ വേണ്ടി സഹായിക്കും. സോ യു നീഡ് ടു ആഡ് ദാറ്റ് ഓൾസോ വിത്ത് PVMF. ഓക്കെ, അടുത്തത് യു സ്കാൻ എ വുമൻ ആൻഡ് യു ഫൈൻഡ് ഹെർ മസിൽ മോർ ദാൻ 36%. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുരുഷന് 45 അതിന്റെ മുകളിലാണ്, കുഴപ്പമില്ല. ഇപ്പൊ ലേഡിക്ക് 36 ആണ്, പെർഫെക്ട്ലി ഫിറ്റ് ലേഡിയാണ്, ഡോണ്ട് വറി. യു നീഡ് ടു ഗിവ് PVMF. Because you want that lady to be fit for a very long time. Like, our jeevich irikkunna kaalam vare avaru perfectly fit aayittu. She needs to remain fit. Adonda namu PVMF kodukkanam, right? So PVMF ladies namukku ariya, strawberry products plus luteicharged women plus veg omega. Continue, right? Ask her to drink lot of water. Seegal vellam kudikkunnathil vellam madi kaanikkaru. Ask her to drink lot of water and don't drink when you are eating, right? Pinne sugar stop completely. Ee vediyilulla ore vyaktigalodu njan parayana panjasara ennu paranjathu angittu kalayekku. Next, ഒരു ലേഡിയോ അല്ലെങ്കിൽ പുരുഷനോ നിങ്ങൾ സ്കാൻ ചെയ്തു, അവരുടെ SMR is much below 36%. സോ അവർക്ക് എന്താ ചെയ്യേണ്ടത്? അലോങ് വിത്ത് ദ PVMF യു നീഡ് ടു ഗിവ് ഹെർ ഓൾസോ ന്യൂട്രിചാർജ് ഗെയിനർ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മൾ സാറേ ഇതൊക്കെ പറഞ്ഞല്ലോ, ഇനി ഇത് എവിടുന്നാണ് നമ്മൾ ഈ ബോഡി സ്കാൻ ചെയ്യുക, അതിനുള്ള സ്ഥലം ചെയ്യാം, പലതരം അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പോഴെങ്കിൽ അന്നേരം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം, അറ്റ് യുവർ ഓൺ റെസിഡൻസ് കാൻ ഡു ദാറ്റ്. ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റെസിഡൻസിൽ നമുക്ക് പോയിട്ട് ചെയ്യാം, അവരെ ഓഫീസിൽ പോയിട്ട് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും സ്കൂളുകൾ ഉണ്ടെങ്കിൽ സ്കൂളുകളുടെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് യു കാൻ ഡു ദാറ്റ്. പിന്നെ ചില ഓഫീസുകളിൽ പോയിട്ടാണ് മാനേജറൊക്കെ കണ്ടിട്ട്. ഒന്നും ചെയ്യണ്ട, ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മുതിർന്ന ആൾ, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളെ മാത്രം സ്കാൻ ചെയ്താൽ മതി. മൊത്തം ഓഫീസിനെ സ്കാൻ ചെയ്യാൻ കിട്ടും. അതല്ല സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഹെഡ് മാസ്റ്ററിനെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ ചെയ്താൽ മതി, മൊത്തം സ്കൂളിലെ ആളെ കിട്ടും. ഏറ്റവും താഴെ കിടക്കുക ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല, കാരണം അദ്ദേഹം ഇപ്പൊ ഒരു മാനേജർ, ഏറ്റവും വലിയ ഒരു ബാങ്കിന്റെ മാനേജർ. അദ്ദേഹത്തെ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്താലും കൂടെ ഓഫീസിൽ വരണം, ഞാൻ വളരെ ബിസി ആയിരിക്കും, നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട്, അതാണ് കസ്റ്റമേഴ്സ് റെസിഡൻസ്, നിങ്ങൾ അവിടെ പോയിട്ട് അദ്ദേഹത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വെളിവുയരാൻ തോന്നും, റൈറ്റ്? അദ്ദേഹം പറയും, ഓക്കെ എങ്ങനെയാണല്ലേ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഭാര്യയെ വിളിക്കട്ടെ. ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം വിളിക്കും, എല്ലാരെയും സ്കാൻ ചെയ്യും. ഒരാളെ സ്കാൻ ചെയ്യാൻ പോയതാ നിങ്ങൾ, അപ്പോയിന്റ്മെന്റ് വാസ് വിത്ത് വൺ പേഴ്സൺ ബട്ട് യു എൻഡ് അപ് സ്കാനിങ് വിത്ത് ഫോർ പീപ്പിൾ. അവരുടെ അമ്മയോ അച്ഛനോ കൂടെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ചെയ്യിപ്പിക്കും. സോ ഇറ്റ് ഇൻക്രീസ് നമ്പർ. ഇതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത് തന്നെ നമ്മളെ ബാങ്കിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടി ചെയ്യാം. സോ ദിസ് ഈസ് ഹൗ ദ ലീഡ് ഡെവലപ്സ്. അപ്പൊ നമ്മൾ ആ ലീഡ് കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ യു ക്യാൻ ഡു സ്കാനിങ് അറ്റ് എനി വെയർ, റൈറ്റ്? ഓക്കെ, പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ സ്കാനിങ്ങിന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ പവർ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ തോറ്റ് അയ്യോ ഇനി ഇത് നടക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരു സിംബോളിക് ആയിട്ടുള്ള ചിത്രം കാണിച്ചതേ ഉള്ളൂ, നിങ്ങൾ ഇത് ചെയ്യാൻ പോകരുത്. പക്ഷെ ഞാനതൊരു മോട്ടിവേഷന് വേണ്ടി കാണിച്ചത്, അതായത് ഒരു ട്രെയിൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ചില വ്യക്തികളുണ്ട് അയ്യോ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ പോയി കയറുന്നു. സോ ഹി ഈസ് നോട്ട് യുനോ ആ ഒരു ചിന്ത, അതായത് പോസിറ്റീവ് തോട്ട് ഒന്നും മാറിയിട്ടില്ല അദ്ദേഹം. എന്തായാലും ഞാൻ അതിന്റെ അകത്ത് കയറി കൂടുന്നില്ല. പക്ഷെ ചില ആൾക്കാർ ആദ്യം പറയും, അയ്യോ പോയി ഇനി വേണ്ട. പക്ഷെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു മോട്ടിവേഷണൽ പിക്ചർ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. നാളെ നിങ്ങളും ഇങ്ങനെ ഓടിക്കാരനല്ല ഞാൻ പറയുന്നത്, യു ബി ദയർ ഹാഫ് ആൻ അവർ ബിഫോർ. പക്ഷെ എന്നാലും ദ ഓൺലി തിങ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഹിയർ ഈസ് യു റിക്കഗ്നൈസ് ദ പവർ ആൻഡ് ഡോണ്ട് ലൂസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ട്രൈ ടു ആക്ട് ആക്ട് ആക്ട്, അതാ ഉദ്ദേശം, റൈറ്റ്? ആൻഡ് റെക്കഗ്നൈസ് യുവർ പവർ, ഹെൽപ് അതേഴ്സ് ഇൻ ലിവിംഗ് എ ഹെൽത്തി ലൈഫ്. നിങ്ങൾക്ക് മാത്രമേ ഈ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ മാത്രമേ ന്യൂട്രിചാർജിന്റെ പ്രൊഡക്റ്റ് ഉള്ളൂ. നിങ്ങൾക്ക് മാത്രമേ സ്കാനർ ഉള്ളൂ. നിങ്ങൾക്ക് മാത്രമേ സ്കാനർ യൂസ് ചെയ്തിട്ട് അതിന്റെ ആ പാരാമീറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞോളൂ. യു ആർ ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് എവറിഥിങ്. സോ ഇറ്റ് ഈസ് യുവർ പ്രൈം ഡ്യൂട്ടി ദാറ്റ് ഗോ ആൻഡ് ടെൽ ദ പീപ്പിൾ ആൻഡ് ആസ്ക് ദം ടു ലിവ് എ ഹെൽത്തി ലൈഫ്. സോ യു റെക്കഗ്നൈസ് യുവർ പവർ. നിങ്ങളുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കണം, റൈറ്റ്? സോ ഇഫ് യു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ വാല്യൂ ആൻഡ് പവർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്കാനർ, യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് പീപ്പിൾ ലിവിംഗ് എ ഹെൽത്തി ലൈഫ്. ആദ്യം ഹെൽത്തി ലൈഫ് ആവും, പിന്നെ ഓട്ടോമാറ്റിക്ലി അവർ ബിസിനസ്സിലേക്ക് വരും, ദേ വിൽ ബിക്കം ഹെൽത്തി ലൈഫ്, റൈറ്റ്? സോ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പല ആൾക്കാരും ബോഡി സ്കാനർ ട്രോഫി പോലെയാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്.
അതായത് കമ്പനി എനിക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്, ഇത് എന്റെ ഷോക്കേസിലോ അല്ലെങ്കിൽ എന്റെ ചുമരിലോ ഞാൻ നല്ലോണം സൂക്ഷ്മയോടെ വെച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും എടുക്കും, അതിന്റെ പൊടി തട്ടും, വീണ്ടും കൊണ്ട് തന്നെ വെക്കും. ബിസിനസ് വിൽ നെവർ കം, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ദി പർപ്പസ് ഓഫ് സ്കാനർ. ഓക്കെ, പർപ്പസ് ഓഫ് സ്കാനർ ഈസ് ടു സ്കാൻ പീപ്പിൾ. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും അതൊന്ന് എടുത്ത് തറയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ, നിങ്ങളുടെ റിലേറ്റീവിനൊക്കെ ഒന്നെങ്കിലും അത് ഒന്ന് സ്കാൻ ചെയ്യും. ഇല്ലെങ്കിൽ സ്കാനർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിളിച്ചു പറയാൻ തുടങ്ങും, മാഷെ ഇങ്ങനെ കെട്ടിവെക്കല്ലേ, എന്നെ ഒന്ന് ഇറക്കി വിടുകയും, കാരണം എന്റെ ജോലി ഇങ്ങനെ ചുവരെ നിൽക്കാനല്ല. സോ യു നീഡ് ടു ഡു ദാറ്റ് റൈറ്റ്. ആൻഡ് വെൻ യു ഡു ദാറ്റ് ദ ഓൺലി തിങ് വാട്ട് യു ടു ഡു, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ദിസ് ക്യാൻ ബി മോർ. ഓക്കെ, ബട്ട് മിനിമം ഒരു രണ്ട് വ്യക്തിയെങ്കിലും നിങ്ങൾ ഇന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ദിവസേന ഞാൻ രണ്ടു പേരെങ്കിലും സ്കാൻ ചെയ്യും. ഓക്കെ, പല ആൾക്കാരും ഹോം മീറ്റിംഗ് നടത്താറുണ്ട്, ഇപ്പോൾ പല ആൾക്കാരും നിങ്ങൾക്ക് കാണാം വീടുകളിലേക്ക് സാധനം എത്തിക്കുന്നുണ്ട്. ആ വീടുകൾ എത്തിക്കുന്നപ്പോൾ അവരെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, രണ്ട് പേരെ വെച്ചിട്ട് ഒരു ദിവസം സ്കാൻ ചെയ്യാനുള്ള സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യണം. യു മേക്ക് എ പ്രോമിസ് ടു യുവർസെൽഫ് ദാറ്റ് ഐ വിൽ ഡു അറ്റ്ലീസ്റ്റ് മിനിമം 2 സ്കാനിങ് പെർ ഡേ. അങ്ങനെ രണ്ട് ദിവസം നിങ്ങൾ സ്കാനിങ് ചെയ്താൽ ഒരു മാസം നിങ്ങൾ 60 പേരെ ചെയ്യും. 60 പേരിൽ ഒരു 30 പേർക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ 10,000 BV ക്രോസ് ചെയ്ത് പോയിട്ട് ആ 4 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അടിച്ചു പൊളിച്ചിട്ട് 3 ദിവസവും 2 രാത്രിയും അടിച്ചു പൊളിച്ചെങ്കിൽ പോരുകയും ചെയ്യാം, അതിന്റെ കൂടെയുള്ള കുറെ സമ്മാനങ്ങൾ നേടി കയ്യിൽ വെക്കുകയും ചെയ്യാം, ഇഷ്ടം പോലെ ബംപർ ഓഫറുകൾ മറ്റേതൊക്കെ അതിന്റെ ഭാഗം ഈസി ആയിട്ട് ആണെന്ന് നിങ്ങൾ പറയുന്നത്. സോ ഡു ദാറ്റ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഡു ഫ്രീ ബോഡി സ്കാൻ ടു ദോസ് ഹൂ റിയലി കെയർ. അവരെങ്കിലും ഒന്ന് റെഗുലറായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലറായിട്ട് ചെയ്യാം, നിങ്ങളുടെ കുടുംബത്തിന് റെഗുലറായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ റെഗുലറായിട്ട് ചെയ്യാം, അതെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ്. ഇത് അതൊന്നും ചെയ്യാതെ സ്കാനറിനെ നമ്മൾ ചുമരിൽ ഇല്ലെങ്കിൽ നമ്മളുടെ അലമാരയിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ഷോക്കേസിൽ ഇങ്ങനെ ഒരു നോക്കുകുത്തിയായി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്? ഇറ്റ് ഈസ് സംതിങ് യു നോ എ വെരി യുണീക് പ്രോപ്പർട്ടി ജസ്റ്റ് വേസ്റ്റഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. റൈറ്റ്? ഡോൺ ഡു ദാറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ബോഡി സ്കാനർ ഈസ് ദി മന്ത്ര ഓഫ് സക്സസ്. ഓക്കെ, ബോഡി സ്കാനർ ഈസ് ദി മന്ത്ര ഓഫ് സക്സസ്. അപ്പോ യു ക്യാൻ യൂസ് ദിസ് ബോഡി സ്കാനർ ആൻഡ് ന്യൂട്രീഷൻ സയൻസ് ബുക്ക്, എഡ്യൂക്കേറ്റ് പീപ്പിൾ ആൻഡ് ഡു മച്ച് മച്ച് ബിഗ് ബിസിനസ് വാട്ട് യു ആർ ഡൂയിങ് നൗ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സക്സസ് എന്തായാലും നിങ്ങളുടെ കൈപ്പിടിയിലുണ്ടാവും. And when success is assured, nutri charge നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത പലതും നിങ്ങൾക്ക് സംഭവം നൽകും. ഓക്കെ, പണ്ടൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് 50 വയസ്സാണ് അല്ലെ 40 വയസ്സാണ്, ഈ 40 വയസ്സിൽ നിങ്ങൾ എത്ര ലോകം കണ്ടിട്ടുണ്ട്? ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 60 കൊല്ലം ജീവിക്കും, കാരണം ശരീരം 100 വർഷം ജീവിക്കാനുള്ളതാണ്. അപ്പൊ 60 വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ കാണിക്കുമെന്ന് ഞങ്ങൾ പണ്ട് ഫിസിക്കൽ മീറ്റിംഗ് കൊറോണ വരുന്നതിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ കൊറോണ വന്നു, എല്ലാ കണക്കൂട്ടലും തെറ്റിപ്പോയി എന്നുള്ളൂ. പക്ഷേ ഇത് വന്നതുപോലെ ഇത് പോവുകയും ചെയ്യും. വി ആർ വെരി ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് വി നോ ദാറ്റ് വി ഹാവ് ഗോട്ട് എ പ്രൊഡക്റ്റ് ടു റിയലി ദാറ്റ്. അപ്പൊ അങ്ങനെ ലോകമെമ്പാട് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടും, അതൊന്നും ഒരു യാതൊരു സംശയമില്ല. കാരണം ഇറ്റ് വിൽ നോട്ട് കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം. ആൾക്കാർക്കെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായി, ആരോഗ്യത്തിനെ പറ്റി മനസ്സിലായി, ഇമ്മ്യൂണിറ്റിനെ പറ്റി മനസ്സിലായി. അപ്പൊ കൊറോണ എന്തായാലും തോറ്റ് തിന്നുമ്പാടി അങ്ങ് മാറും. അപ്പോൾ അഗെയിൻ എവറിഥിങ് വിൽ സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ വേൾഡ് ടൂർ വിൽ ഫോളോ യു. ഇപ്പൊ നോക്കി, ഇപ്പൊ നിങ്ങൾക്ക് ടൂർ ഓൾറെഡി തന്നു കഴിഞ്ഞല്ലോ, സിൽവാസ, ഗോവ, പിന്നെ നമ്മളെ കൂനൂറുണ്ട്, ഓൾ ഓവർ, പിന്നെ അതുപോലെ മൂന്നാർ ആൻഡ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പൊ അങ്ങനത്തെ ടൂറുകളൊക്കെ വരുന്ന തുടങ്ങി. റൈറ്റ്? അതിന്റെ കൂടെ വേൾഡ് ടൂർ ഞങ്ങൾ തന്നിട്ടുണ്ട്. മെമ്മറബിൾ മീറ്റിംഗ്സ്, യു ക്യാൻ മീറ്റ് പീപ്പിൾ ഹൂം യു എവർ ഡ്രീംഡ് ഓഫ് മീറ്റിംഗ്. ഓക്കെ, ആൻഡ് പ്ലഷർ ട്രിപ്സ്, യു ക്യാൻ ഹാവ് എ ട്രിപ്പ് വിത്ത് യുവർ ടീം, യു ക്യാൻ ട്രിപ്പ് വിത്ത് യുവർ ഫാമിലി. ഓക്കെ, ആൻഡ് ഇതിന്റെ മുമ്പ് ഞങ്ങൾ കൊണ്ടുപോയ സ്ഥലങ്ങൾ നിങ്ങൾ കാണുക. യു ഹാഡ് എ ഫോറിൻ ടു ദുബായ്. ഇതിൽ കാണുന്ന ചിത്രങ്ങളിൽ ചിലതൊക്കെ നിങ്ങൾ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് യാദൃശ്ചികളെ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ നമ്മൾ പോയിട്ടുണ്ട് ദുബായില്. വി ഹാവ് ഓൾസോ ടേക്കൻ പീപ്പിൾ ദുബായ് ഉണ്ടോ, പലതരത്തിലുള്ള ആൾക്കാരെ ഡ്യൂട്ടി ചാർജിൽ നിന്ന് നമ്മൾ ദുബായിൽ കൊണ്ടുവരായിരുന്നു. ഓക്കെ, ആൻഡ് വി ഹാവ് ടേക്കൻ പീപ്പിൾ ടു ബാങ്കോക്ക്, ദാറ്റ് ഇസ് തായ്ലാൻഡ്. നമ്മൾ തായ്ലാൻഡിൽ കൊണ്ടുപോയി. വി ഹാവ് ടേക്കൻ പീപ്പിൾ ടു തായ്ലാൻഡ്, ആസ് യു നോ. വി ഹാവ് ടേക്കൻ പീപ്പിൾ ടു സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, നമ്മൾ എന്നിട്ട് സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ടീമിനെ കൊണ്ടുപോയിട്ട് WHO കൊണ്ടുപോയി കാണിച്ചു ഞങ്ങൾ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടു ആ അവിടെ പോവാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ്. And we have also taken people to see Switzerland is a beautiful country. Another beautiful life la loga mulu ningale kaanikkum ee success il kude adin anda vendathu adinne ulle cheriya oru mantram aanu that channel, right? We have taken people to Singapore, right? There are many people who have been to Singapore with us, right? Avo Singapore endu manoharamaayittulla yathra nadakku nerittu kaanumbo chodikkanam oru pakshe nammalu innu scanner pinne urakkathilum kayil pidichittirikkum aa vidamaatten. Avo that is what it is, the success of that, right? And there are many more tourist spots around the world waiting for you, right? Appo ottri rajyangal ippolum ningale kaathirikkunnathu, adagonde
എത്രയും പെട്ടെന്ന് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള ടൂളിനെ ശരിയായ രൂപത്തിൽ യൂസ് ചെയ്യുക. റൈറ്റ്, അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ സ്കാനർ വെച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുറ്റി കറങ്ങിയിട്ടുള്ള ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ വെക്കാൻ പറ്റും. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, വേൾഡ് ടൂർ. And to succeed better in the field of nutrition, let's first understand the types of selling. മൂന്ന് തരത്തിലുള്ള selling, very very important. Okay, ഇത് പല വ്യക്തികളും ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇത് വളരെ മുന്നേ പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ വീണ്ടും ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് പുതിയ സൈഡ് ആക്കിയിട്ട് കൊണ്ടുപോകുകയാണ്. അപ്പം പല സ്ഥലത്തും കാണിച്ചു, നമ്മൾ കേരളത്തിലേക്ക് കാണിക്കാണ്. അപ്പൊ പുതിയ ആൾക്കാർക്ക് ഇത് എന്തായാലും പ്രചോദനം തന്നെയായിരിക്കും, പഴയ ആൾക്കാർക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. So what are the three types of selling? Let us see. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒത്തിരി ആൾക്കാരെ നിർബന്ധിക്കാറുണ്ട്, ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരെ അത് വിശ്വസിച്ചിട്ട് മേടിക്കാറുള്ളൂ സാർ. ഓക്കെ, അതുകൊണ്ട് എന്താണ് അവിടെ പ്രശ്നം? നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള റൈറ്റ് സെല്ലിംഗ് ടെക്നിക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോ ശരിയായിട്ടുള്ള സെല്ലിംഗ് ടെക്നിക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള ശരിയായ നോളജ് കൊടുക്കാൻ പറ്റും. ശരിയായ നോളജ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും നമ്മൾ പറയുന്നത് കേട്ട് സാധനം മേടിക്കും. റൈറ്റ്, അതിനുള്ള ഒരു ഭാഗം കൂടിയാണ് അഡ്വാൻസ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ്. റൈറ്റ്, അപ്പൊ അതും കുടിച്ചത് ആ സർട്ടിഫിക്കറ്റും കയ്യിലിരിക്കുക, ഈ സ്കാനറും കയ്യിലിരിക്കുക, ഓ ഡബിൾ ധമാൽ ആയി, ഡബിൾ ധമാൽ. റൈറ്റ്, ഓക്കെ. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ഇതെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും നാട് വിട്ടു പോകാറുണ്ട്. ഓക്കെ, എന്താണ് അനുഭവം? വെരി വെരി സിമ്പിൾ, നോക്കൂ നിങ്ങൾ. റിജക്റ്റബിൾ സെല്ലിംഗ്, ഇതാണ് ആദ്യം നടക്കുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിജക്റ്റബിൾ സെല്ലിംഗ്. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വ്യക്തിയെ കാണുന്നു, നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുണ്ടാവുമായിരിക്കും, ഇതുവരെ നിങ്ങളുടെ സുഹൃത്തായിരിക്കും, അല്ലെ പുതിയ ലീഡ് ആയിരിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം അദ്ദേഹം പറയും, അയ്യോ ഇതൊന്നും ഇപ്പൊ വേണ്ടപ്പ, ഇതൊന്നും കഴിച്ചിട്ടില്ല, ഇതൊക്കെ പണ്ട് ആൾക്കാർ ഇതൊക്കെ കഴിച്ചിട്ടാണ്, രക്ഷപ്പെട്ടത്, ഏയ് ഇതൊന്നും ആവശ്യമില്ല, റിജക്റ്റബിൾ സെല്ലിംഗ്. പക്ഷെ റിജക്റ്റബിൾ സെല്ലിംഗ് ഇന്ന് ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ പിൻവലിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും സക്സസിലേക്ക് വരത്തേയില്ല. കാരണം ഈ ഭൂമിയിൽ പല വിജയികളായിട്ടുള്ള അവരുടെ കഥ കേട്ടാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ദ മോർ വിക്ടോറിയസ് ആൻഡ് സക്സസ്ഫുൾ സ്റ്റോറീസ്, ഇഫ് യു ലിസൺ കെയർഫുള്ളി യു വിൽ ഫൈൻഡ് ദാറ്റ് ഓൾ ദോസ് സക്സസ് സ്റ്റോറീസ് ഹാവ് എ ഡ്രാസ്റ്റിക് ഫോൾ ഇൻ ദ ബിഗിനിങ്. ആദ്യം വലിയൊരു പരാജയത്തിൽ നിന്നാണ് അവർ അത്രയും വലിയ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പരാജയം ഇല്ലാതെ വിജയം ഉണ്ടാവില്ല. അപ്പോ റിജക്റ്റബിൾ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേക്കണം, ആ രക്ഷപ്പെട്ടു, ഒരു റിജക്റ്റ് വന്നല്ലോ. കാരണം ആദ്യം നോ എന്ന് പറയും, രണ്ടാമതും നോ എന്ന് പറഞ്ഞേക്കാം, മൂന്നാമതും നോ എന്ന് പറഞ്ഞേക്കാം, നാലാമതും നോ എന്ന് പറഞ്ഞേക്കാം, പക്ഷെ അഞ്ചാമത് എന്തായാലും യെസ് ആയി. അതിനെപ്പറ്റിയുള്ള ട്രെയിനിംഗ് ഒക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, അത് ഇനിയും നിങ്ങൾക്ക് കിട്ടും. സോ റിജക്റ്റബിൾ സെല്ലിംഗ് ആദ്യം വന്നു കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് റൺ അവേ ഫ്രോം ഇറ്റ്, ഇൻഫാക്ട് യു ഷുഡ് ഗോ ടുവേർഡ്സ് ഇറ്റ്. അത് വിജയത്തിന്റെ ആദ്യത്തെ ഒരു പടിയാന്ന് മനസ്സിലാക്കിയിട്ട് ഗോ ടുവേർഡ്സ് ദാറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കണം? ഓക്കെ, സോ റിജക്റ്റബിൾ സെല്ലിംഗ് ഈസ് ദിസ്. ഓക്കെ, സോറി 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 സോറി. ഓക്കെ, അപ്പോ കോൺസ്റ്റന്റ്ലി നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, റിജക്റ്റബിൾ സെല്ലിംഗിൽ കോൺസ്റ്റന്റ്ലി നമ്മൾ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ആ വ്യക്തിയുടെ അടുത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ പോകണം. യു നീഡ് ടു ചേസ് ദാറ്റ് പേഴ്സൺ. ഓക്കെ, വെരി സൂൺ ദേ വിൽ സ്റ്റാർട്ട് അവോയ്ഡിങ്. ഓക്കെ, നിങ്ങൾ എത്ര പ്രാവശ്യം പോകുന്നോ അത്രയും പ്രാവശ്യം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ദാറ്റ്, യു ടെൽ യുവർ വേർഡ്സ്. റൈറ്റ്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് എ പൊസിഷൻ വേർ സഡൻലി യു വിൽ ഗെറ്റ് എ പേഴ്സൺ ഹു വിൽ ബി റിസീവബിൾ സെല്ലിംഗ്. സെക്കൻഡ് വിൽ ബി റിസീവബിൾ സെല്ലിംഗ്. അവിടെ റിസീവബിൾ എങ്ങനെയാണ് സംഭവിക്കുക? അവിടെയാണ് നമ്മൾ ഈ സ്കാനറിനെ പോലത്തെ പറയുന്നത്. യു എസ്റ്റാബ്ലിഷ് ദ നീഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, ആദ്യം ആ കസ്റ്റമറിന്റെ പ്രോബ്ലം മനസ്സിലാക്കണം, അത് സ്കാനർ കൂടിയല്ലേ മനസ്സിലാക്കുള്ളൂ. അപ്പോ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി. ആ കസ്റ്റമറിന്റെ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനുള്ള പ്രോഡക്റ്റിന്റെ നീഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ കഴിച്ചാൽ എന്റെ സുഹൃത്തെ നിങ്ങളുടെ ഈ പ്രോബ്ലം മാറും. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ്, ഹി ബിക്കംസ് ഫ്രം റിജക്റ്റബിൾ സെല്ലിംഗ് നാച്ചുറലി ഹി ബിക്കംസ് എ റിസീവബിൾ സെല്ലിംഗ്. ആ അദ്ദേഹം ശരി, ഓക്കെ, എന്നാൽ ഞാനത് ഒന്ന് സ്വീകരിക്കുക കേട്ടോ. സോ ദാറ്റ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ സ്കാനിങ്. ഓക്കെ, അല്ലാതെ ചുമ്മാതെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയും, അയ്യോ അതൊന്നും വേണ്ട, ഇതൊന്നും കഴിച്ചിട്ടല്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ആ നീഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്താൽ, ആ നീഡ് എസ്റ്റാബ്ലിഷ് എങ്ങനെ ചെയ്യാൻ പറ്റുക? വെൻ യു സ്കാൻ ദാറ്റ് പേഴ്സൺ ആൻഡ് ആ നീഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ നീഡിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റിന് നിങ്ങൾ അവിടെ ശരിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് റിജക്റ്റബിൾ സെല്ലിംഗ് ബിക്കംസ് റിസീവബിൾ സെല്ലിംഗ്. റൈറ്റ്, ഓക്കെ.
ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോ അഡ്വൈസ് ദം അതിന്റെ കൂടെ ഇതും കൂടി പറയാനുണ്ട് നിങ്ങൾ അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കഴിക്കുക അതിന്റെ കൂടെ 6000 സ്റ്റെപ്പ് നടക്കുക 250 പടികൾ കയറുക ഡ്രൈ ഫ്രൂട്ട്സുകൾ ഗ്രീൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക കാലറി ഇൻടേക്ക് കുറയ്ക്കുക എക്സസൈസ് ഡെയിലി ചെയ്യുക പിന്നെ നിങ്ങളുടെ ബോഡി സ്കാനും ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഓരോ മാസം ആ ദിവസം തന്നെ അതേ സമയത്ത് ഓക്കെ ദാറ്റ് ഈസ് ഓൾസോ നീഡഡ് നെക്സ്റ്റ് ഈ റിസീവർ സെല്ലിംഗ് ആയത് നെക്സ്റ്റ് മന്ത്ലി ബോഡി സ്കാൻ ചെയ്യുമ്പോൾ അവര് കറക്റ്റ് ആയിട്ട് ചില സമയം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കഴിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സാറേ നിങ്ങൾ ശരിയായിട്ട് കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ശരിയായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ കാണുന്നത് കുറച്ചും കൂടി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം യു നീഡ് ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ചില ആൾക്കാരുണ്ട് പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് ഒരു മാസം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ കഴിക്കും പക്ഷെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഉണ്ട് കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ കഴിക്കുന്നുണ്ടാവും വെള്ളം കുടിക്കുന്നുണ്ടാവില്ല ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്നുണ്ടാവും നടക്കുന്നുണ്ടാവില്ല എക്സസൈസ് ചെയ്യുന്നുണ്ടാവും എവറിഥിംഗ് വിൽ ബി സെയിം പിന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ടാവും മദ്യപാനിക്കുന്നുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ടാവും അതിലൂടെ ഇത് ഉപയോഗിക്കുന്നു സോ യു നീഡ് ടു എസ്റ്റാബ്ലിഷ് ദി ചേഞ്ച് ഇൻ ദ ലൈഫ് സ്റ്റൈൽ ഓക്കെ ഓക്കെ അപ്പോ അവർ തന്നെ ലാസ്റ്റിൽ പറയാൻ തുടങ്ങും വാട്ട് കുഡ് ബി ദ പ്രോബ്ലം അപ്പൊ തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് സോ യു ക്യാൻ എക്സ്പ്ലെയിൻ ദ PVMF ഹൗ ദ 7 കീ ന്യൂട്രിയൻസ് ഹെൽപ് ഇൻ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ആ സ്കാനിങ് ചെയ്തിട്ട് കൃത്യതയോടെ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കെ അതുപോലെ ആ PVMF നീഡ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞു PVMF ഇപ്പം കുറവും ബാക്കിയൊക്കെ ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെയാണത് അരക്കെട്ട് ഇത്രയാകാൻ പാടും അരക്കെട്ട് ഇപ്പോൾ സാറിന് ഇത്രയാവുള്ളത് മാഡത്തിന്റെ ഇത്രയാകാൻ പാടും മാഡത്തിന്റെ ഇത്രയാവുള്ളത് അപ്പൊ ഇങ്ങനെ 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 ഈ പാരാമീറ്റേഴ്സ് വെച്ച് നിങ്ങൾ സംസാരിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ദ നീഡ് ഓഫ് ദി പ്രോഡക്റ്റ് വിച്ച് വിൽ ഗിവ് ദം എ വെരി ഗുഡ് ഹെൽത്ത് സോ നാച്ചുറലി ദാറ്റ് പേഴ്സൺ ബിക്കംസ് എ റിസീവർ ഇനി പല ബ്രേക്ക്ഫാസ്റ്റുകളെയും അതൊക്കെ നിങ്ങൾക്ക് പറയാനേ ഉള്ളൂ അതൊക്കെ ഞാൻ PVMF ഒക്കെ പറയുന്ന സമയത്ത് പറയാം ഓക്കെ Now, but how will the customers buy continuously and how will they be satisfied, right? അത് കണ്ടിന്യൂസ് ആയിട്ട് അവരെ നമ്മൾ എവറി മന്ത് അതാണ് ഫോളോ അപ്പ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആദ്യത്തെ രണ്ട് മാസം മേടിച്ചു ഇനിയാലും മേടിച്ചോളൂ വിചാരിക്കുന്നത് യു നീഡ് ടു ഫോളോ അപ്പ് ദാറ്റ് പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഫോർ 12 മന്ത്സ് 12 മാസം അദ്ദേഹത്തിന്റെ പിറകെ തന്നെ കാണും കൃത്യതയോടെ ആ 23 or 24 വാട്ടർ ഡേറ്റ് ആ 24 തീയതി എല്ലാ വർഷവും എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു വർഷം നിങ്ങൾ അദ്ദേഹത്തെ സ്കാൻ ചെയ്യണം ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദി കറക്റ്റ് റിസൾട്ട് ആൻഡ് കറക്റ്റ് ബിസിനസ് അങ്ങനെ ഈ റിസീവബിൾ സെയിൽ വന്ന് വന്ന് പോയി കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ ബിക്കം എ റിഫറബിൾ സെല്ലിംഗ് ഫോർ എന്താ ചെയ്യുക ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് അതായത് ആദ്യത്തെ 3 മാസം കൊണ്ട് അദ്ദേഹത്തിന് വലിയ വ്യത്യാസം തോന്നി ഇത് കഴിച്ചപ്പോൾ നല്ല ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞു മസിൽസ് ഒക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഇപ്പം പണ്ടത്തെ കൂടും വെൽബീങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തെ സ്കാൻ ചെയ്യാൻ പോകുന്നു വിളിക്കുമ്പോൾ അദ്ദേഹം പറയും സാറേ ഈ പ്രാവശ്യം സാറ് വരുമ്പോൾ എന്റെ കൂടെ ഒരു 6 ആള് കൂടി ഉണ്ടാവും എന്റെ ഓഫീസിലെ ആൾക്കാരാണ് കേട്ടോ സോ അവരെയും കൂടി ഒന്ന് ചെയ്യണേ സോ വാട്ട് ദിസ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഹാസ് ബ്രോട്ട് ഹിസ് അക്വൈന്റൻസ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും കൂടി കൊണ്ടുവന്നു സോ ദാറ്റ് വൺ സെയിൽ ഹാസ് ബിക്കം a 6 referable sales right this is what it is by noticing the improvements over a monthly reading that satisfied customer will explain this PVMF concept to and the product and the scanning to the other friends and relatives and people around ennittu avare ekke ningalde munnilekku kondu this is called a referable selling so aadyam rejectable selling aayirikkum then it becomes a receivable selling and then receivable selling becomes referable selling and out of three types of selling which one will you choose നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെല്ലിംഗ് ഏതായിരിക്കും റൈറ്റ് എല്ലാവർക്കും റിഫറബിൾ സെല്ലിംഗ് തന്നെയായിരിക്കും ഇഷ്ടമെന്ന് അറിയാം പക്ഷെ ആ ഒരു സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ തുടങ്ങുന്നത് റിജക്റ്റബിൾ സെല്ലിംഗ് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക റൈറ്റ് സോ ഡോണ്ട് വറി അബൌട്ട് റിജക്ഷൻ റിജക്ഷൻ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് റിഫറബിൾ സെല്ലിംഗ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് യുവർ സ്കാനർ എവറി ടൈം ആബ്സല്യൂട്ട്ലി റെഡി റൈറ്റ് സോ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് യു നീഡ് ടു ഹാവ് സ്കിൽ to get the right customer you need to go to the right place okay adondana pattalathil engane undava nammal ee thooku kondu vedi vekkanulla ke training okke nammal classroomilum nammal nammalde ee meetings okke aanu nadakku avare evide cheyyunnu avare ingane pattalathile training inde samayathu pakshe adine cheyyunnathu use cheyyunna evideyanu adu yuddhathinte samayathu border il poyittana skill upayogikkunnu right adu poleyana nammal ivide nammal ingane trainingilum nammal ingane physical meeting okke nammal classroom meeting okke idine pettittu ulla aa യൂസേജിനെ പറ്റി ശരിക്കും പഠിക്കുന്നു ഇതെങ്ങനെയാണ് ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നു അതിനുശേഷം ഈ ആർജിച്ചിരിക്കുന്ന സ്കില്ലുകൾ നമ്മൾ ഫീൽഡിൽ കൊണ്ടുപോയിട്ട് പ്രാവർത്തികമാക്കുന്നു ഒരു പട്ടാളക്കാരനെ പോലെ തന്നെ ഇദ്ദേഹം ഒരു 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 ട്രെയിനിങ്ങിൽ പോയിട്ട് ഈ തോക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടതെന്ന് എടുത്തതിന് ശേഷം അവിടെ തന്നെ അടിച്ച് നിരത്തത്തില്ല
കാരണം അതിന്റെ ഉള്ള ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പോയിട്ടാണ് അതേ ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യണം, റൈറ്റ്? സോ യു ആർ ഓൾസോ ദ സോൾജേഴ്സ് ഓഫ് ഹെൽത്ത്. നമ്മൾ ആരോഗ്യത്തിന്റെ സോൾജേഴ്സ് ആണ്, റൈറ്റ്? സോ യൂസ് യുവർ വെപ്പൻസ് അറ്റ് റൈറ്റ് പ്ലേസ് ഓൺലി. ശരിയായ സ്ഥലത്ത് ശരിയായ രൂപത്തിൽ നമ്മളുടെ വെപ്പൻ, നമ്മളെ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി എ വിക്ടോറിയസ് പേഴ്സൺ, ജസ്റ്റ് ലൈക്ക് എ സോൾജർ ഇൻ ദ ബോർഡർ, റൈറ്റ്? ആൻഡ് യു വിൽ ബിക്കം എ വെരി റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി, നമ്പർ വൺ. അതേപോലെ നിങ്ങളുടെ ടീമിൽ ഒരു റെസ്പെക്റ്റഡ് ലീഡർ ആയിരിക്കും, നിങ്ങളുടെ ടീം വളരെ സ്ട്രോങ് ആയിരിക്കും, നിങ്ങളുടെ ടീമിൽ നിരന്തരമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും. ഒരു ഭാഗത്ത് സ്കാനിങ് ചെയ്യുന്നു, മറുഭാഗത്ത് നിന്ന് കൈ നിറയെ കാശ് എണ്ണിക്കൊണ്ടേയിരിക്കും. So you become successful with the help of body scanner. Just keep on doing body scans of new people every day, right? And that is the mantra of success. And this is what I need to present here. So thank you very much. Unne parayanullu innu ee paranja karyam manasil vekkuka. Naale mudal thenne randu aalayengil njan scan cheyyum. Ini naale aavanda ketto, innu thenne njan enna scan cheyyum ennu satyapratijna cheyya. Ee program kaiyal udane thenne njan enne scan cheyyum, എന്റെ ഭാര്യയെ സ്കാൻ ചെയ്യും, എന്റെ മകളെ സ്കാൻ ചെയ്യും. കാരണം എവറിത്തിങ് സ്റ്റാർട്സ് ഫ്രോം ദ ഹൗസ് അല്ലേ, എല്ലാം തുടങ്ങുന്നത് നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ, എന്നിട്ട് എന്റെ വെളിയിലേക്ക്. സോ സ്റ്റാർട്ട് ടുഡേ, യു വിൽ ഡെഫിനറ്റ്ലി ബി എ മിറ്റർ. ഗോഡ് ബ്ലെസിംഗ്. താങ്ക് യു വെരി മച്ച്.